സൂറത്തു ഷംസ് ആണ് ഇന്ന് നാം പഠിക്കുന്നത്. വശംസി വദുഹാഹ എന്ന ഒന്നാമത്തെ ആയത്തിൽ നിന്നാണ് ഈ സൂക്തത്തിൻ്റെ പേര് നിശ്ചയിക്കപ്പെട്ടത്. വശംസ് സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ സൂര്യനെ തുടർന്നു വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ ആ പകൽ സൂര്യനെ വ്യക്തമാക്കുമ്പോൾ. വല്ലൈലി രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാഹ രാത്രി സൂര്യൻ്റെ പ്രഭയെ മൂടിവെക്കുമ്പോൾ. വസ്സമായി ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ അത് സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തുഹാഹ ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹ ആ ഭൂമിയെ പരത്തി സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം. വനഫ്സിൻ ഒരു ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സംവാഹ ആ ശരീരത്തെ സന്തുലിതമായി സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ആ ശരീരത്തിന് നന്മയും തിന്മയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഖദ് അഫ്ലഹ മൻ സക്കാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതാണ് ഇവിടെ മുഖസമ അലൈഹി. അതുവരെ കസമാണ്, സത്യം ചെയ്തു പറഞ്ഞ് ആ സത്യത്തെ തുടർന്ന് പറയാൻ പോകുന്ന വിഷയം. ഖദ് അഫ്ലഹ മൻ സക്കാഹ ആ നഫ്സിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ ആ നഫ്സിനെ ചവിട്ടിത്തേക്കുന്നവൻ. ഖാബ അവനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. കദ്ദബത് സമൂദ് സമൂദ് വിഭാഗം അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുകയുണ്ടായി. ബിത്തഖ്വാഹ അവരുടെ ധിക്കാരം കാരണം. ഇദിം ബഅസ അഷ്ഖാഹ സമൂദ് വിഭാഗത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ഒരുങ്ങി പുറപ്പെട്ട സമയം. ഫഖാല ലഹും റസൂലുള്ളാ അള്ളാഹുവിൻ്റെ ദൂതർ സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. നാക്കത്തല്ലാഹ് ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. വസുഖയാഹ അതിൻ്റെ വെള്ളവുമാണ്. ഫക്കദ്ദബൂഹു സ്വാലിഹ് അലൈഹിസ്സലാമിനെ അവർ കളവാക്കി. ഫഅഖറൂഹ ആ ഒട്ടകത്തെ അവർ അറുത്തു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം അല്ലാഹു അവർ ചെയ്ത പാപങ്ങൾ കാരണം അവരുടെ മേൽ കോപിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു. ഫസവ്വാഹ ആ ശിക്ഷയെ സമൂഹത്തിൽ എല്ലാവർക്കും മേലും അല്ലാഹു നടപ്പാക്കി. വലാ യഖാഫു ഉഖ്ബാഹ അല്ലാഹു ഒരു സമൂഹത്തെ ശിക്ഷിച്ചാൽ ആ ശിക്ഷയുടെ അനന്തരഫലത്തെ സംബന്ധിച്ച് അല്ലാഹുവിന് പേടിക്കേണ്ടതില്ല. ആദ്യത്തെ പത്തായത്തുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതിലെ എട്ട് ആയത്തുകളും കസമാണ്, സത്യം ചെയ്തിരിക്കുകയാണ്. നന്മകളിലേക്ക് ആളുകൾ ഉത്സാഹത്തോടുകൂടെ കടന്നു വരണമെന്നും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുമാണ് ഈ സൂറത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ സൂറത്തിലെ ചർച്ചാ വിഷയം മനുഷ്യൻ്റെ ശരീരത്തെ സംസ്കരിക്കുകയും തിന്മകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുകയും ചെയ്യണം എന്നാണ്. ആ വിഷയം സ്ഥാപിക്കുവാൻ ആദ്യത്തെ പത്ത് ആയത്തുകളിൽ എട്ട് ആയത്തുകളും അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുന്നത് കസമാണ്, സത്യം ചെയ്തിരിക്കുകയാണ്. സൂര്യനെ കൊണ്ട് സത്യം ചെയ്തു. വശംസ് വദുഹാഹ സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമർ
ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇതാ തലാഹ, ആ സൂര്യനെ പിന്തുടർന്നു വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനെ പിന്തുടർന്നു വരുമ്പോൾ. വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി, പകലിനെ തന്നെയാണ് സത്യം. ഇതാ ജല്ലാഹ, ആ പകൽ സൂര്യനെ വ്യക്തമാക്കി തരുമ്പോൾ. വല്ലൈലി, രാത്രിയെ തന്നെയാണ് സത്യം. ഇതാ യഗശാഹ, സൂര്യന്റെ പ്രഭയെ രാത്രി മൂടിക്കളയുമ്പോൾ. വസ്സമായി, ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ, അതിനെ സൃഷ്ടിച്ച അള്ളാഹുവെ തന്നെയാണ് സത്യം. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹ, ആ ഭൂമിയെ പരത്തി സംവിധാനിച്ചവനെ തന്നെ സത്യം. വനഫ്സിൻ, ഒരു ശരീരത്തെ, ആത്മാവിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, ആ നഫ്സിനെ സന്തുലിതമായി സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. 12 കസമാണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ആ ഓരോ ശരീരത്തിനും ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ശരീരത്തെ ശുദ്ധിയാക്കിയവൻ, ശരീരത്തെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചു. വഖദ് ഖാബ, പരാജയപ്പെട്ടു, നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മൻ ദസ്സാഹ, ആ നഫ്സിനെ ചവിട്ടിത്തേച്ചവൻ. അല്ലാഹു തസ്കിയത്തും ആത്മശുദ്ധിയും കൈവരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അങ്ങനെ നഫ്സിനെ ചവിട്ടിത്തേച്ച ഒരു വിഭാഗമാണ് സമൂദ് വിഭാഗം. അതുകൊണ്ടാണ് സമൂദ് ഗോത്രത്തിലേക്ക് ചർച്ച പോകുന്നത്. കദ്ദബത്ത് സമൂദു ബിതഖ്വാഹ, സമൂദ് ഗോത്രം അവരുടെ ധിക്കാരം കാരണം അള്ളാഹുവിനെ അവിശ്വസിച്ചു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറയാണിത്. മക്കയിലെ നബി തങ്ങളുടെ കഷ്ടപ്പാടിന് സമാനമായിരുന്നു സയ്യിദുന സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദുകാരിൽ നിന്നും അനുഭവിച്ചിരുന്നത്. സമൂദ് ഗോത്രം അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും അള്ളാഹു അവർക്ക് അത്ഭുതമായി കൊടുത്ത ഒട്ടകത്തെ അറുക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നു. അതുപോലെ ഖുറൈശികൾക്കും ശിക്ഷ വരും, അവർ നബിയെ അനുസരിച്ചില്ലെങ്കിൽ, നബിയെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ എന്ന് ധ്വനിപ്പിക്കുകയാണ് ഈ സമൂദ് ഗോത്രത്തെ പ്രതിപാദിക്കുന്നതിലെ ലക്ഷ്യം. സമൂദ് ഗോത്രം, അവർ ജീവിച്ചു പോയത് ഖുറൈശികൾക്ക് പരിചയമുള്ള നാട്ടിലാണ്. മക്കായുടെയും തബൂക്കിന്റെയും വഴിമധ്യയാണ് ഹിജ്ർ എന്ന് പറഞ്ഞ സമൂദ് ഗോത്രം ജീവിച്ചു പോയ സ്ഥലം കിടപ്പുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും നഫ്സിനെ സംസ്കരിച്ചവർ വിജയിച്ചു. സയ്യിദന സ്വാലിഹ് അലൈഹിസ്സലാമിനെയും അവരെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും സ്വാലിഹ് നബിയെ അക്രമിച്ച സമൂഹത്തെ അവിശ്വസിച്ചവരെ അല്ലാഹു നശിപ്പിക്കുകയും ചെയ്തു എന്ന ആശയവും നഫ്സിനെ സംസ്കരിക്കലും നഫ്സിനെ ചവിട്ടിത്തേക്കലും തമ്മിൽ യഥാർത്ഥത്തിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നഫ്സിനെ സംസ്കരിച്ചവരാണ് വിജയിച്ചത്, അവരാണ് വിജയിച്ചവർ. അതിനെ ചവിട്ടിത്തേച്ചവർ പരാജയപ്പെട്ടവരാണ്. നോക്കൂ, വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ദുഹ എന്നതിന് ഇവിടെ കൊടുത്തിട്ടുള്ള അർത്ഥം പകൽ എന്നാണ്. സൂര്യന്റെ പ്രഭ എന്നും അർത്ഥമുണ്ട്. സൂര്യനെ തന്നെ സത്യം, പകലിനെ തന്നെയാണ് സത്യം. അല്ലെങ്കിൽ സൂര്യനെ തന്നെ സത്യം, സൂര്യൻ കാരണം സൂര്യൻ്റെ ഉദയത്തോടുകൂടെ ഭൂമിയിൽ ലഭ്യമാകുന്ന പകലിനെ തന്നെയാണ് സത്യം. ഏതായിരുന്നാലും അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ് സൂര്യൻ. ദൈനംദിനം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ആ ഒരു ചാക്രിക സ്വഭാവം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ സൂര്യൻ്റെ അത്ഭുതം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. സൂര്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വലിയൊരു സൃഷ്ടി തന്നെയാണ്. ഭൂമി എന്ന മനുഷ്യന് ജീവിക്കാൻ യോഗ്യമായി അള്ളാഹു പടച്ച ഈ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം സൂര്യനാണ്.
ഈ സൂര്യൻ 14.94 കോടി 94 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്നും സ്ഥിതി ചെയ്യുന്നത്. 14.94 കോടി 94 ലക്ഷം കിലോമീറ്ററുകൾക്കകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ, ആ സൂര്യൻ ഒന്നുകൂടെ അപ്പുറത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എങ്കിൽ ഭൂമി തണുത്തുറച്ചു പോകുമായിരുന്നു. കുറച്ചുകൂടെ അടുത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എങ്കിൽ ഭൂമിയിലെ ചൂടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ സസ്യങ്ങൾക്കോ സാധിക്കുമായിരുന്നില്ല. അള്ളാഹു അതിൻ്റെ ദൂരവും അതിൻ്റെ അകലവും ക്ലിപ്തമാക്കി വെച്ചിട്ടുള്ളത് വലിയ ഹിക്മത്താണ്, വലിയ അത്ഭുതമാണ്. സൂര്യൻ്റെ വ്യാസാർത്ഥം, സൂര്യൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു വൃത്തം സങ്കല്പിച്ചാൽ വിദ്യാർത്ഥികൾക്കറിയാം എന്താണ് വ്യാസാർത്ഥമെന്ന്. അതിൻ്റെ ഒരു വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു വര വരച്ചാൽ അതാണ് നമ്മൾ വ്യാസാർത്ഥം എന്ന് പറയുന്നത്. സൂര്യൻ്റെ സൂര്യഗോളത്തെ എടുത്താൽ അതിൻ്റെ വ്യാസാർത്ഥം 696,000 കിലോമീറ്ററാണ്. 696,000 കിലോമീറ്ററാണ് സൂര്യൻ്റെ മധ്യത്തിൽ നിന്ന് അതിനെ ഒരു വൃത്തമായി സങ്കല്പിച്ചാൽ അതിൻ്റെ മറ്റേ അറ്റത്തേക്കുള്ള ദൂരം. ഇത് ഭൂമിയുടേതിനേക്കാൾ 109 ഇരട്ടിയാണ്. ഭൂമിയുടെ വ്യാസാർത്ഥത്തെക്കാൾ 109 ഇരട്ടിയാണ് അള്ളാഹു സൂര്യൻ്റെ വ്യാസാർത്ഥം സൃഷ്ടിച്ചത്. എത്ര ഭൂമിലോക ഈ ഭൂമിയും ഗ്രഹങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ സൗരയൂഥം, മിൽക്കി വേ എന്ന് പറയുന്ന താരസമൂഹത്തിലെ നമ്മുടെ ഈ സൗരയൂഥം, ഈ സൗരയൂഥത്തിലെ വ്യാപ്തം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സൗരയൂഥത്തിൻ്റെ ദ്രവ്യം അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. മറ്റു ഗോളങ്ങളുണ്ട്, മറ്റു ഉപഗ്രഹങ്ങളുണ്ട്, മറ്റു ഗ്രഹങ്ങളുണ്ട് നമുക്ക്, പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതലാണ് സൂര്യൻ എന്ന് പറഞ്ഞ ഒരേ ഒരു ഗ്രഹത്തിൽ മാത്രമുള്ള ദ്രവ്യം. ഏകദേശം മൊത്തം സൗരയൂഥത്തിൻ്റെ 89.87% ദ്രവ്യം സൂര്യനിലാണ് ഉൾക്കൊള്ളുന്നത്. എത്രയാണ് അതിൻ്റെ ഭാരമെന്ന് ശാസ്ത്രകാരന്മാർ പറഞ്ഞു, 1991 × 10^27 27 വെച്ചു കൊടുത്താൽ ആ സംഖ്യ എത്രയോ അതിന് 1991 ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും കിലോ ഭാരമാണ് ഈ സൂര്യൻ്റെ ഭാരം. ഒരു സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഊർജമാണ് സൂര്യൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഊർജം. ശാസ്ത്രകാരന്മാർ ആഗ്രഹം പ്രകടിപ്പിച്ചു പോയി, എങ്ങാനും സൂര്യനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സെക്കൻഡ് നേരത്തെ ഊർജം 10^25 ജൂൾ ഊർജം ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, ഒരു സെക്കൻഡിൽ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ നിലക്ക് 10,000 വർഷം ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അതുമാത്രം മതി. എത്ര സൂര്യനിലെ ഒരു സെക്കൻഡ് നേരത്തെ ഊർജം കൊണ്ട് കിട്ടിയാൽ അതുകൊണ്ട് 10,000 കൊല്ലം ഇവിടെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ പ്രഭ കുറഞ്ഞു പോകുന്നില്ല, സൂര്യനിലെ പ്രകാശം മങ്ങിപ്പോകുന്നില്ല. ഒരു ടോർച്ചിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിലെ ചാർജ് കുറയും തോറും അതിൻ്റെ പ്രഭക്ക് കുറവ് വരും. എത്ര വർഷങ്ങളായി, കോടാനക്കോടി വർഷങ്ങളായി കാണില്ലേ ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടതിന് ശേഷം, എന്നിട്ട് എന്തെങ്കിലും സൂര്യൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നാം ഉപയോഗിക്കുന്ന ഈ കറന്റിന്, നാം ഉപയോഗിക്കുന്ന വെളിച്ചം, ഈ കറന്റിന് നാം നൽകുന്ന വില, ആ വിലയോട് സമാനമായി സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് കിട്ടുന്ന വെളിച്ചത്തെ ഒന്ന് നോക്കൂ. എത്രയായിരക്കണക്കിന് ട്യൂബുകൾ കത്തിച്ചാൽ പോലും ഒരു സൂര്യപ്രകാശം കൊണ്ട് കിട്ടുന്ന പ്രകാശം, പകലിലെ പ്രകാശം ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ? ഇത്രയാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹം നമുക്ക് മേൽ ചുരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. വശംസി സൂര്യൻ അത്ഭുതമാണ്, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യനിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് കൊണ്ടാണ് ഈ പ്രകാശമുണ്ടാകുന്നത് എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. സത്യത്തിൽ സൂര്യനിൻ്റെ ഊർജത്തിൻ്റെ സ്രോതസ് എന്ത് എന്ന് ഖണ്ഡിതമായി പറയാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞു വദുഹാഹ സൂര്യൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. ഈ പ്രഭ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമുള്ള ഊർജം എവിടെ നിന്ന് സൂര്യന് ലഭിക്കുന്നു എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്
യഥാർത്ഥത്തിൽ സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നേ നമുക്കറിയൂ. സത്യത്തിൽ ഓരോ സെക്കൻഡിലും 6,570,000,000 ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടത്രേ. സുബ്ഹാനല്ലാഹ്. ഓരോ സെക്കൻഡിലും 6,570,000,000 ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഓരോ സെക്കൻഡിലും. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്, ബീറ്റ റൈസ് ബീറ്റാ രശ്മികളുണ്ട് അവിടെ, അൾട്രാ വയലറ്റ് രശ്മികൾ, അതുപോലെ തന്നെ സാധാരണ റേഡിയോ തരംഗങ്ങൾ, സാധാ വെളിച്ചം എന്തെല്ലാം സൂര്യൻ നിന്ന് ഭൂമിയിലേക്കും പ്രപഞ്ചത്തിലേക്കും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ അത്ഭുതമാണ്. സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ സിദ്ധാന്തിച്ചിട്ടുള്ള വലിയൊരു അത്ഭുതമാണ്. സൂര്യൻ ചലിക്കുന്ന വേഗത ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ ആണ്. ഒരു മണിക്കൂറിൽ ഒരു വാഹനം ഓടുന്ന വേഗത നമുക്ക് അറിയാൻ പറ്റും. ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യൻ ഉൾക്കൊള്ളുന്ന വലിയൊരു താരസമൂഹമുണ്ട് നമുക്ക്. നമ്മുടെ ഭൂമിയും സൂര്യനും പ്രോക്സിമ സെഞ്ചുറിയും മറ്റടക്കമുള്ള ഗ്രഹങ്ങളൊക്കെയുള്ള ഒരു താരസമൂഹം, ഒരു ഗാലക്സി. നാം അതിനെ ക്ഷീരപഥം എന്ന് വിളിക്കും, മിൽക്കി വേ എന്ന് വിളിക്കും. അതിൻ്റെ സെന്ററിനെ ലക്ഷ്യമാക്കി, ആ ഗാലക്സിക്കൽ സെന്ററിനെ ലക്ഷ്യമാക്കി സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ്റെ വേഗത ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ. മണിക്കൂറിലല്ല കേട്ടോ, മിനിറ്റിലുമല്ല, ഒരു സെക്കൻഡിൽ. അങ്ങനെ ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിച്ച് സൂര്യൻ്റെ താരസമൂഹത്തിൻ്റെ സെന്ററിനെ ഒന്ന് വലയം ചെയ്യാൻ സൂര്യൻ എടുക്കുന്ന സമയം 25 കോടി വർഷമാണ്. 25 കോടി വർഷം ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലേ സൂര്യനെ, മിൽക്കി വേയുടെ സെന്ററിനെ പൂർത്തിയാക്കി ഒരു റൗണ്ട് എടുക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ ഗോളങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയും, ഭൂമിയിലെ നമ്മുടെ ക്ലൈമറ്റും, ഇവിടുത്തെ അന്തരീക്ഷവും, ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതവും സുഗമമാകാൻ അത്രയേറെ അത്യന്താപേക്ഷിതമായ, എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ഗോളങ്ങളിലെ അത്ഭുതമായൊരു ഗോളം തന്നെയാണ് സൂര്യൻ. വശംസ്, ഈ സൂര്യയുടെ പേര് തന്നെ ശംസ് എന്നാണ്. വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ, ചന്ദ്രൻ സൂര്യനെ തുടർന്ന് വരുമ്പോൾ, അതായത് സൂര്യൻ്റെ അസ്തമയം കഴിഞ്ഞിട്ടാണ് ചന്ദ്രോദയം നമുക്ക് കാണാൻ കഴിയുന്നത്. മുഫസ്സിറുകൾ അതിന് കൊടുക്കുന്നത് അറബ് മാസത്തിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രമാസത്തിൻ്റെ തുടക്കം. ബാലചന്ദ്രനെ കാണപ്പെടുന്നത്, നിലാവുതിച്ചോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ കാണപ്പെട്ടുവോ, മാസം പിറന്നുവോ എന്ന് നോക്കി ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുന്നവർ അത് കാണുന്നത് ഇദാ തലാഹ, ആ ചന്ദ്രോദയം നടക്കുന്നത് യഥാർത്ഥത്തിൽ സൂര്യൻ്റെ അസ്തമയത്തിന് ശേഷമാണ്. സൂര്യൻ്റെ അസ്തമയത്തിന് ശേഷം വരുന്ന ചന്ദ്രൻ രാത്രിയുടെ കൂരിരുട്ടിനെ നീക്കി വെളിച്ചം നൽകുന്ന, ശാന്തമായ മനോഹരമായ തണുപ്പുള്ള വെളിച്ചം നൽകുന്ന ചന്ദ്രഗോളം. ചന്ദ്രഗോളത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എപ്പോഴും പറയാറുള്ളത് നൂർ എന്നാണ്. വൽ ഖമറ നൂറ, ചന്ദ്രനെ അള്ളാഹു പ്രകാശമാക്കി. വശംസ സിറാജ, സൂര്യനെ അള്ളാഹു വിളക്കാക്കി മാറ്റി. സൂര്യൻ വിളക്കാണ്, ചന്ദ്രൻ പ്രഭയാണ്. ഖുർആനിന്റെ പ്രയോഗമാണത്. ഇന്ന് നമുക്കറിയാം ഈ ആയത്തിന് മഹാനായ ഇമാം ഫറ റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനം, അന്നൽ ഖമറ യഖുദു ലൗഅ മിന ശംസ്. നോക്കണം, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ മുഫസ്സിറുകൾ പരിശുദ്ധ ഖുർആനിൽ കണ്ടെത്തിയ വസ്തുതകളാണ്. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ വെളിച്ചം സ്വീകരിക്കുന്നുണ്ട്. അതിനെയാണ് സൂര്യനെ തുടർന്ന് വരുന്ന ചന്ദ്രൻ, സൂര്യനിൽ നിന്നും വെളിച്ചം സ്വീകരിക്കുന്ന ചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിന്നറിയാം സൂര്യനിൽ നിന്ന് വെളിച്ചം കിട്ടുമ്പോഴാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്ന ഒരു ഗോളമല്ല. സൂര്യനിൽ നിന്ന് പ്രഭ കിട്ടുമ്പോൾ ആ ഭാഗം നമുക്ക് പ്രകാശിക്കുന്നതായി കാണുകയാണ്. വൽ ഖമരി ഇദാ തലാഹ എന്ന് പറഞ്ഞ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം മുഫസ്സിറുകൾ കൊടുത്തു. സൂര്യനിൽ നിന്നും പ്രഭ സ്വീകരിക്കുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിച്ചിരുന്നു, നബിയെ, മാ ബാലുൽ ഹിലാൽ, എന്താണ് ഈ ബാലചന്ദ്രൻ?
ചെറുതായി കാണുന്നു, പിറ്റേന്നാണ് കുറച്ചുകൂടെ വലുതായി, പിന്നീട് കുറച്ചുകൂടെ വലുതായി, അങ്ങനെ 14 രാവാകുമ്പോഴേക്കും പൂർണ്ണചന്ദ്രനായി മാറി. പിന്നെ അത് ചുരുങ്ങാൻ തുടങ്ങുന്നു, ചുരുങ്ങി ചുരുങ്ങി മാസാവസാനമാകുമ്പോഴേക്കും അത് പറ്റേ കാണാതാകുന്നു. എന്താണ് ഈ ബാലചന്ദ്രന് സംഭവിക്കുന്നത് എന്ന് വയസ് അലൂനക അനിൽ അഹില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബിയെ, അവർ അങ്ങയോട് ബാലചന്ദ്രനെ സംബന്ധിച്ച് ചോദിക്കുന്നു. അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്. നബിയെ, അവരോട് പറഞ്ഞു കൊടുക്കുക, അത് ജനങ്ങൾക്ക് സമയമറിയാനും ഹജ്ജിന്റെയും ഇബാദത്തിന്റെയും സമയമായി എന്നറിയാൻ ഉള്ള ഒരു ഉപാധിയാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരടയാളമാണെന്ന് പറഞ്ഞു കൊടുക്കൂ. മുഫസ്സിറുകൾ അവിടെ പറയുന്നു, സ്വഹാബത്തിന്റെ ചോദ്യം ഒന്ന് വേറെയാണ്, ഖുർആൻ കൊടുത്ത മറുപടി ഒന്ന് വേറെയാണ്. അവർ ചോദിച്ചത് ഈ അത്ഭുതം എങ്ങനെ എന്നാണ്. സത്യത്തിൽ ചോദ്യകർത്താവിൻ്റെ ബുദ്ധിക്കും അവരുടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെയും ആശ്രയിച്ചിരിക്കണം മറുപടി എന്ന വലിയൊരു ആശയം കൂടെ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ചന്ദ്രനെ സംബന്ധിച്ചും സൂര്യനെ സംബന്ധിച്ചും ഭൂമിയുടെ ഭ്രമണവും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചലനങ്ങളെയൊക്കെ ആസ്പദമാക്കി ചന്ദ്രന് മറയായി ഭൂമി നടുവിൽ വരുമ്പോൾ മറുഭാഗം, ആ ഭൂമി മറയായി നിൽക്കുന്ന ഭാഗം വെളിച്ചം കിട്ടാതിരിക്കുകയും ഭൂമി അല്പം തെന്നി മാറുമ്പോൾ ഏത് സൈഡിലൂടെ സൂര്യനിൽ നിന്ന് ചന്ദ്രന് പ്രകാശം കിട്ടുന്നുമോ അതുമാത്രം പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്ക് ബാലചന്ദ്രനായി തോന്നുന്നു എന്നൊക്കെ ആയിരുന്നു മറുപടി പറയേണ്ടിയിരുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായ ബുദ്ധിപരമായ പക്വത കൈവരിച്ചിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിൽ അവരോട് മറുപടി പറയേണ്ടത് അതുകൊണ്ട് അവർക്ക് എന്തു ഉപകാരം കിട്ടുന്നു എന്നായിരുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് ഹജ്ജും നിങ്ങളുടെ സമയവും മാസവുമായി എന്നറിയാനാണ് അള്ളാഹു ചന്ദ്രനെ പടച്ചത്, ബാലചന്ദ്രനെ പടച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ അവർക്ക് മറുപടി നൽകിയിട്ടുണ്ട്. വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. നോക്കൂ, പകലിനെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ, ആ പകലാണ് സൂര്യനെ വ്യക്തമാക്കി തരുന്നത്. പകലിലാണ് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത്. സൂര്യൻ ഉദിച്ചു വന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് കൂടിയാണ് പകൽ. സൂര്യന്റെ ഉദയത്തോടുകൂടെ പ്രകാശം സ്ഫുരിക്കുന്ന മനോഹരമായ പകലിനെ സംവിധാനിച്ച അള്ളാഹുവിന്റെ കുദരത്തിനെ ചിന്തിക്കുവാനാണ് അള്ളാഹു വന്നഹാരി ഇദാ ജല്ലാഹ എന്ന്. ഈ കുട്ടൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൈഹൂൻ ഡോട്ട് ടി വി ആണ്. വല്ലൈൽ, രാവിലെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാഹ, രാത്രി വരുമ്പോൾ ആ പകലിനെ മൂടിക്കളയുന്നു. സത്യത്തിൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. പകലിനെ മൂടുകയല്ലോ ഉണ്ടാകുന്നത്, പകൽ നഷ്ടപ്പെടുന്നിടത്തേക്ക് ഇരുട്ട് വരികയാണല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വല്ലൈലി ഇദാ യഗ്ഷാഹ എന്നതിന് രാത്രി ഭൂമിയെ കവർ ചെയ്യുമ്പോൾ, ഭൂമിയെ മറക്കുമ്പോൾ എന്ന് ഹാ എന്ന് പറഞ്ഞ ആ പ്രണവം, അത് അർള് എന്ന് പറഞ്ഞ അവിടെ സങ്കല്പിക്കപ്പെടുന്ന ഒരു ആശയത്തിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് സൂര്യനെ മറക്കുന്നത്, സൂര്യന്റെ പ്രഭയെ മറക്കുന്നത് എന്നല്ല അവിടെ ഉദ്ദേശിക്കപ്പെടാൻ നല്ലത്, ഭൂമിയെ മറക്കുന്ന രാത്രിയെ തന്നെ സത്യം എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും സൂര്യന്റെ പ്രഭ മറക്കപ്പെടുന്ന, പ്രഭയില്ലാതെയാകുന്ന ഇരുട്ട് അള്ളാഹു ശാന്തിക്കും സമാധാനത്തിനും വിശ്രമത്തിനും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള രാത്രി, അതൊരുക്കി തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആൻ ചോദിച്ചുവല്ലോ, ഖുൽ അറായിത്തും, നിങ്ങൾ പറയൂ ജനങ്ങളെ, ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദ, ഖിയാമത്ത് നാൾ വരെ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമം വരെ ലോകത്ത് ഇരുട്ട് മാത്രം ണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യതീകും ബിദിയാഇൻ, ആരാണ് അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരിക, അഫലാ തസ്മഊൻ, നിങ്ങൾ സത്യം കേൾക്കുന്നില്ലയോ. ഖുൽ അറായിത്തും, നിങ്ങൾ പറയൂ, ഇൻ ജഅലല്ലാഹു അലൈക്കും നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ലോകത്ത് പകലേ പകല് മാത്രമാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യതീകും ബിലൈൽ, അല്ലാഹു അല്ലാതെ ആർക്കാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവന്ന് തരാൻ കഴിയുക, തസ്കുനൂന ഫീ, ആ രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കാലം മുഴുവനും പകലാണെങ്കിൽ, രാത്രി വരുന്നില്ല എങ്കിൽ, ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരിക, അല്ലാഹു അല്ലാതെ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ സത്യം കാണുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. വസ്സമായി, ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ, അത് സൃഷ്ടിച്ചവനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ് വരും സൂറകളിലെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ആകാശത്തെ സംബന്ധിച്ച്, അതിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട്. വസ്സമാ, എന്താണ് ഈ ആകാശം, എവിടെയാണ് ഈ ആകാശം, എത്രയാണ് ആകാശത്തിന്റെ ദൂരം.
നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പാഠ്യപദ്ധതിയിൽ അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച്, വിവിധ ലെയറുകളെ സംബന്ധിച്ച്, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന, അയോണോസ്ഫിയർ എന്ന് പറയുന്ന പലതരത്തിലുള്ള നാലും അതിലേറെയും വരുന്ന അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ലെയറുകളെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ടാവും. സത്യത്തിൽ അതാണോ ആകാശം? പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, നാല് ലെയറുകൾ, അത് രണ്ടു കൂടെ കണ്ടുപിടിക്കപ്പെട്ടാൽ ആറായി, അല്ലെങ്കിൽ മൂന്ന് കൂടെ കിട്ടിയാൽ ഏഴായി, ഏഴ് ആകാശം എന്ന് പറയുന്നത് അതാണെന്ന്. സത്യത്തിൽ ആകാശം അതിനെത്രയോ അപ്പുറമാണ്, എത്രയോ അപ്പുറമാണ്. പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രപഞ്ചഗോളങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാ ഭാഗത്തുനിന്നും കവർ ചെയ്ത ഒരു ആവരണം പോലെ ആകാശമെന്ന് ശാസ്ത്രകാരന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മേലോട്ട് നോക്കിയാലും ആകാശം, താഴോട്ടും സൈഡിലോട്ടും എല്ലാ ഭാഗത്തേക്കും നോക്കിയാലും ഒരു 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 പന്ത് പോലെ. ആ പന്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നക്ഷത്രഗോളങ്ങൾ, അതിൽ ഭൂമിയും സൂര്യനും യുറാനസും നെപ്റ്റൂനും പ്ലൂട്ടോയും ഒക്കെ, ആ പന്തിൻ്റെ കവർ, അതിൻ്റെ മുകൾ ഭാഗം നിൽക്കുന്ന പോലെയാണ് ആകാശം പ്രപഞ്ചം മുഴുവനും ചൂഴ്ന്നു നിൽക്കുകയാണ്. അത്രേ, എത്ര ദൂരെയാണിത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അധുനാതനമായ കണ്ടുപിടുത്തം പറയുന്നത് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയാണ് 300,000 km. ഒരു സെക്കൻഡിൽ 300,000 km ആണ് ഒരു പ്രകാശം സഞ്ചരിച്ച് സൂര്യപ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 300,000 km ആണ്. ആ ഒരു വേഗതയിൽ ഏതെങ്കിലും ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ സഞ്ചരിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രമതം. ഇംപോസിബിൾ. ഒരു വസ്തു എങ്ങാനും പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ ആ വസ്തു, ആ മാറ്റർ ഒരു ഊർജമായി മാറും എന്നാണ്. പക്ഷേ സങ്കല്പിച്ചു നോക്കുകയാണ്, ശാസ്ത്രലോകം പറയുന്നു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രകാശത്തിന്റെ വേഗത അത് ലോകത്ത് കണ്ടെത്ത ഏറ്റവും വലിയ വെലോസിറ്റി, ഏറ്റവും വലിയ വേഗതയാണ്. ആ വേഗതയിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരികയും ഒരു സെക്കൻഡിൽ 300,000 km വേഗതയിൽ ഒരാൾ ഒന്നാം ആകാശത്തേക്ക് പുറപ്പെട്ടാൽ അയാൾ അവിടെ എത്തുമ്പോഴേക്കും ഭൂമിയിൽ 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞിരിക്കും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 200 കോടി പ്രകാശവർഷം കഴിയും ഭൂമിയിൽ. പക്ഷേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വൈമാനികന് പൈലറ്റിന് അനുഭവപ്പെടുക 500 വർഷമായിരിക്കും എന്നും അവർ ചേർത്ത് പറഞ്ഞു. മേലോട്ട് പോകുന്തോറും സമയത്തിൽ സമയം മന്ദീഭവിച്ചു വരികയും സമയത്തിന്റെ ചലനത്തിൽ കുറവ് വരികയും സമയം പിറകോട്ട് ചലിക്കുന്ന അവസ്ഥ വരെ ഉപരിമണ്ഡലങ്ങളിലേക്ക് ഉയരുന്തോറും അനുഭവിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രമതം, ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു മനുഷ്യ സമൂഹത്തിനോ ഒരു ജനറേഷനോ രണ്ടോ മൂന്നോ അഞ്ചോ അതിലേറെയോ ജനറേഷനുകൾക്ക് സാക്ഷിയാവേണ്ട ഒരു യാത്രയായിരിക്കും ഒരു സെക്കൻഡിൽ 300,000 km വേഗതയിൽ പോകുന്ന ആ യാത്ര. ഇതുവരെ നമുക്ക് അത്രയും വലിയൊരു വെലോസിറ്റിയിൽ സഞ്ചരിക്കാനുള്ള സ്പേസ് വാഹനങ്ങളൊന്നും കണ്ടെത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ആകാശലോകം എവിടെയാണെന്ന്, എത്ര ദൂരെയാണെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിനുള്ളിലാണ് ഈ കോടാനുകോടികൾ വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന താരസമൂഹങ്ങൾ, ഗാലക്സികൾ. ആ ഓരോ ഗാലക്സികളിലും 1 ബില്യണിലേറെ നക്ഷത്രങ്ങൾ, ഇങ്ങനെ 1 ബില്യൺ കണക്കിന് താരസമൂഹങ്ങൾ, ഇതിനെയെല്ലാം കവർ ചെയ്തിരിക്കുന്ന ആകാശമണ്ഡലം. ഈ ആകാശം, അതിനപ്പുറം മറ്റൊന്ന്, അതിനപ്പുറം വേറൊന്ന്, അങ്ങനെ സബ് അസമാവാത്ത്, 7 ആകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ഒരു ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ നബിയുടെ മുഅ്ജിസത്തുകൾപ്പെട്ട ഒരു മുഅ്ജിസത്തായിരിക്കാം. ഹബീബ് തങ്ങൾ ചോദിച്ചു സ്വഹാബത്തെ, നിങ്ങൾക്കറിയുമോ ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം എത്രയാണ്? അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു, 500 ആം, 500 വർഷത്തെ വഴി ദൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സുഹാബത്തെ, 1-ൽ നിന്ന് 2-ലേക്കുള്ള ദൂരം എത്രയാണ് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ. ഹബീബ് തങ്ങൾ പറഞ്ഞു, 500 ആം, 500 വർഷത്തെ വഴി ദൂരമാണ്. 2-ൽ നിന്ന് 3-ലേക്ക് എത്രയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, 500 കൊല്ലത്തെ വഴി ദൂരമാണ്. അങ്ങനെ ഓരോ ആകാശവും ഒന്ന് മറ്റൊന്നിലേക്ക്, 6-ൽ നിന്ന് 7-ലേക്കുള്ള ദൂരം അടക്കം, ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം 500 വർഷത്തെ വഴി ദൂരമാണ്. അതിനർത്ഥം ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം അതേ അളവിലാണ് ഒന്നാം ആകാശത്ത് നിന്ന് 2-ലേക്കുള്ള ദൂരം എന്നാണ്. അതാണ് ഹദീസ് എന്ന് മനസ്സിലാവുന്നത്. നാം നേരത്തെ പറഞ്ഞ ശാസ്ത്രകരമായ നിഗമനം ആരും യാത്ര ചെയ്തിട്ടില്ലല്ലോ, ശാസ്ത്രകാരന്മാരുടെ അസംഷൻ മാത്രമാണ്. അവർ പറഞ്ഞത്, 200 കോടി കൊല്ലം ഭൂമിയിൽ കഴിയുമെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പൈലറ്റിന് അനുഭവപ്പെടുന്ന കാലം 500 വർഷമാണെന്നാണ്. യാദൃച്ഛികതയായിരിക്കാം
അതൊരുപക്ഷെ സത്യമായി പുലരാൻ പോകുന്നതാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം. നബി തങ്ങൾ പറഞ്ഞു 500 വർഷം സഞ്ചരിക്കുന്ന വൈമാനികന്റെ സമയമല്ലേ അവിടെ പ്രതിപാദിക്കേണ്ടതുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു 500 കൊല്ലമാണ് സഞ്ചരിക്കുന്ന ആൾക്കത് 500 കൊല്ലമാണ്. അത് മേലോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു എന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. അല്ലാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തി ഖിയാമത്തിന്റെ മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഈസാ നബി അലൈഹി സ്വലാം ഏത് വെലോസിറ്റിയിലാണ് യാത്ര തിരിച്ചത്, ആകാശത്തേക്ക് പോയത്? സൂര്യപ്രകാശത്തിന്റെ വേഗതയിലോ അതിനപ്പുറമുള്ള വേഗതയിലോ നമുക്കറിയില്ല. ഏതായിരുന്നാലും ഉപരിമണ്ഡലത്തിലാണ്, ഉപരിമണ്ഡലത്തിലാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയും കഴിഞ്ഞ ഒരു വേഗതയിലാണ് പോയതെങ്കിൽ നമുക്കിപ്പോ 2000 കൊല്ലം കഴിഞ്ഞു, ഇനി 1000 കൊല്ലം കഴിഞ്ഞു, 3000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വരുന്നതെന്ന് സങ്കല്പിച്ചാൽ പോലും 500 വർഷത്തിന്റെ റേഷ്യോ 200 കോടി പ്രകാശ വർഷവുമായിട്ടാണ് അല്ലേ. വാനലോകത്ത് 500 കഴിയുമ്പോൾ ഇവിടെ 200 കോടിയാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ ഇവിടെ 3000 കൊല്ലം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിന് ഏതാനും സെക്കൻഡുകളെ ആയിട്ടുണ്ടാവുകയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി സ്വലാം ആകാശ ലോകത്തേക്ക് ഉയർന്നത്. 40 വർഷം ഭൂമിയിലേക്ക് ഇനി ഭൂമിയിൽ വന്ന് 40 വർഷം ജീവിക്കുമെന്ന് ഹദീസിലുണ്ട്. അങ്ങനെ 73 വർഷമാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ വയസ്സെങ്കിൽ ആകാശ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും ഈസാ നബി അലൈഹി സ്വലാമിന്റെ വയസ്സ് വർദ്ധിപ്പിക്കില്ല, ഏതാനും സെക്കൻഡുകളെ ആയിരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ശ്വാസം ശ്വസിച്ചാണ് ഈസാ നബി അലൈഹി സ്വലാം പോയതെങ്കിൽ 2-ാമത്തെ ശ്വാസം ശ്വസിക്കുന്ന സമയമാകുമ്പോഴേക്കും ഭൂമിയിലേക്ക് എത്താൻ കഴിയും. അള്ളാഹുവിന്റെ ഖജനാവിൽ വെലോസിറ്റികൾ എത്രയോ കൂടുതലാണ്. നാം മനസ്സിലാക്കുന്ന പ്രകാശത്തിന്റെ വേഗതയേക്കാൾ അതിനേക്കാൾ വലിയ വേഗത അള്ളാഹു അവന്റെ അമ്പിയാക്കന്മാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ കഴിവുള്ളവനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങൾ പോയി കണ്ടു എന്നത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഇസ്റാഉം മിഅ്റാജും, മിഅ്റാജ് സംഭവം നമുക്ക് ശാസ്ത്രം കൊണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല, കാരണം അത് മുഅ്ജിസത്താണ്. നബി തങ്ങൾ പോയ ആ യാത്ര സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയരുത്, കാരണം അംറുൻ ഖാരിഖുൻ ലിൽ ആദ, യഥാർത്ഥത്തിൽ ചര്യകൾക്ക് വിരുദ്ധമായി സംഭവിക്കുന്നതാണ് മുഅ്ജിസത്ത്. അത് അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്, അത് നമ്മുടെ പ്രജ്ഞ കൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ അടക്കമുള്ള ആളുകൾ ചെന്ന് ചോദിച്ചുവല്ലോ, അബൂബക്കറെ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ സഹോദരൻ ഇന്നലെ ആകാശ ലോകങ്ങളിൽ പോയി തിരിച്ചു വന്നു എന്ന്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒരേ ഒരു ചോദ്യം അവരോട് ചോദിച്ചു, എന്റെ സുഹൃത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിങ്ങളോട് പറഞ്ഞുവോ ഞാൻ ആകാശ ലോകത്ത് പോയെന്ന്? ആ പറഞ്ഞു. സദ്ദഖ്തുഹു, ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു. ഫസുമ്മിയ സിദ്ദീഖ, അവിടെ മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകാൻ അല്ലാഹു ഒരുക്കി കൊണ്ടുവന്ന ബറാഖ് എന്ന വാഹനത്തിന്റെ വേഗത എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാനും രാത്രിയിലെ അല്പസമയങ്ങളെ കൊണ്ട് ചെയ്തു തീർത്തു വന്ന ആ യാത്ര അത് അത്ഭുതമായിരുന്നു, അത് അത്ഭുതമാണ്. ലോകത്ത് ആകാശം കണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ ഈസാ നബി അലൈഹി സ്വലാം, ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ മിഅ്റാജിന്റെ രാവിൽ മൂസ നബി അലൈഹിസ്സലാമിനെയും ആദ നബിയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും യഹ്യ അലൈഹിസ്സലാമിനെയും ഈസാ അലൈഹിസ്സലാമിനെയും എല്ലാം അഷ്റഫ് ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അമ്പിയാക്കന്മാർ കണ്ടിട്ടുണ്ട്. ശാസ്ത്ര ലോകത്ത് നിന്ന് ആകാശ ലോകത്തേക്കുള്ള ഒരു യാത്ര അസാധ്യം എന്ന് തന്നെ നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അമ്പിയാക്കന്മാർ പോയിട്ടുണ്ട്, അമ്പിയാക്കന്മാർ കണ്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങളിൽ ചെന്ന് യാത്ര തിരിച്ചു വന്നവരാണ്. വസ്സമായി, ഈ ആകാശത്തെ തന്നെയാണ് സത്യം. അറബികൾക്ക് സമാ എന്ന് പറഞ്ഞാൽ ഏത് ഉയർന്നതിനും സമാ എന്ന് പറയും. റൂഫിനെ സംബന്ധിച്ച് സമാ എന്ന് പറയും അറബിയിൽ. ഏത് ഉയർന്നതിനെ സംബന്ധിച്ചും സമാ യസ്മു സാമിൻ, ഉയർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. സമാ, ഉയർച്ച, ഉന്നതങ്ങളിലുള്ളവർ. അതുകൊണ്ടാണല്ലോ ഇർഹമു മം ഫിൽ അർളി ഇർഹമു ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ഉന്നതങ്ങളിലുള്ളവർ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്ന ആകാശത്തുള്ളവർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ആകാശത്താണ് അള്ളാഹു എന്ന് അള്ളാഹു തആലയെ ഒരു സ്ഥലത്തോടോ കാലത്തോടോ ബന്ധിപ്പിക്കാൻ പാടില്ലല്ലോ. ആ ഹദീസിന്റെ അവിടുത്തെ സമാ എന്ന അർത്ഥം സത്യത്തിൽ ഉന്നതങ്ങളിൽ ഉള്ളവർ എന്നാണ്. മലക്കുകൾ ഉന്നതങ്ങളിലുള്ളവരാണ്, അവർ ആകാശങ്ങളിലുള്ളവരാണ്. പക്ഷേ മലക്കുകളോടുകൂടെ തന്നെ അള്ളാഹു റഹ്മത്ത് ചെയ്യും, അള്ളാഹു ആകാശത്താണെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു
Space and time limitations. Adinumayi Allahuvine bandhippikkan. He is not confined. Allahu space time limitation nodumayi bandhappettu kidakkunnavan alla. Allahu Taala. Adukondu thanne unnathangalilullavar ennaanu adinartham. Isa Nabi alayhi salatu wassalamine samaayilekku uyarthi enna hadithil vannathu polum onnaan aakasham o randaan aakasham o ennu vyakthamaakkappadathathu kondu അത് ആകാശമാണെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉപരിമണ്ഡലങ്ങളിൽ എവിടെയോ ഉന്നതങ്ങളിൽ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി എന്നാണ് ഇതിനർത്ഥം. വസ്സമായി ആകാശത്തെ തന്നെ സത്യം, വമാ ബനാഹ ആ ആകാശത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ബിനാ എന്ന് പറയുന്നത് സംതിങ് സോളിഡ്, ഉറച്ച ഒരു ഒരു മാറ്റർ, ഒരു വസ്തു എന്ന് പറയുന്ന ഒരു സാധനം സൃഷ്ടിക്കുമ്പോഴേ ബനാ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആകാശം എന്ന് പറഞ്ഞത് വെറും ഒരു പുകയാണ്, ഒരു ഗ്യാസ് മാത്രമാണ്. ആകാശം എന്ന് പറഞ്ഞ ഒരു സാധനം തൊട്ടു നോക്കിയാൽ കിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നത് ശരിയല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇദസ്സമാഉൻ ഷഖത്ത്, സൂറത്തുൽ ഇൻഷിഖാഖിൽ വരും, ഇദസ്സമാഉൻ ഷഖത്ത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ പൊട്ടിപ്പിളരുന്ന എന്തോ ആണ് അതെന്നതിൻ്റെ സാരമാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, പൊട്ടിപ്പിളരുന്ന ഒരു സാധനമാണത്. ആകാശത്തിന് വാതിലുകളുണ്ടെന്നും മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് എത്തുമ്പോഴൊക്കെയും ഞങ്ങൾ വാതിലുക്കൽ മുട്ടി ഞങ്ങളോട് ചോദിച്ചു ആരാണ് വന്നിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ജിബ്രീലു മുഹമ്മദുൻ, ജിബ്രീലും മുഹമ്മദ് നബി തങ്ങളുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു അബ്ഇസ ഇലൈഹി, മുഹമ്മദ് നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചുവോ? ഖാല നഅം, അതെ നുബുവത്ത് ലഭിച്ചു എന്ന് മറുപടി കിട്ടിയപ്പോൾ ആകാശത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തന്നു. അങ്ങനൊരു വാതിലുണ്ടെന്നും അത് ഉറച്ചതാണെന്നും ഈ ഹദീസുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ നിന്നും വമാ ബനാഹ എന്ന് പറഞ്ഞ ബിനാ എന്ന ധാതുവിൽ നിന്നാണ് ബനാഹ, അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. നാം നിലകൊള്ളുന്ന ഈ ഭൂമിയെ അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ്. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. ഭൂമിയെ തന്നെയാണ് സത്യം. ഇത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന ഉപദേശത്തിലും പറഞ്ഞു മോനെ ഇന്നക ലൻ തഖ്രിഖൽ അർള വ ലൻ തബ്ലുഗൽ ജിബാല തൂല, നീ ഭൂമിയിൽ അഹങ്കരി വലാ തംഷിഫിൽ അർളി മർഹ, അല്ലാഹുവിന്റെ ഭൂമിയിൽ നീ അഹങ്കരിച്ചു നടക്കരുത് കേട്ടോ. ഇന്നക ലൻ തഖ്രിഖൽ അർള, ഭൂമിയെ ചവിട്ടി പിളർത്താൻ നിനക്ക് കഴിയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, ഭൂമിയിലെ അള്ളാഹുവിന്റെ വലിയ സൃഷ്ടികളാണ് അള്ളാഹു സൃഷ്ടിച്ച പർവ്വതങ്ങൾ, പർവ്വതങ്ങളോളം ഉയരത്തിലെത്തുവാനോ നിന്നെ കൊണ്ട് കഴിയില്ല. അഹങ്കരിച്ച് നടക്കരുത് കേട്ടോ ഭൂമിയിൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഉപദേശിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന നസീഹത്തിൽ കാണാൻ കഴിയും. വൽ അർളി, ഭൂമി അത്ഭുതമാണ്. വമാ തുഹാഹ, ആ ഭൂമിയെ പരത്തി സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം. ഭൂമിയെ പരത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഉരുണ്ടതിനെ പരത്തുന്നതിനാണ് അത്ഭുതം അല്ലേ. സൂറത്തുൽ അലയിലല്ലേ ഇലൽ അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലഖത്, സൂറത്തുൽ അലയിൽ കാണാം അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമി എങ്ങനെയാണ് പരത്തപ്പെട്ടത് എന്നവർ മനസ്സിലാക്കുന്നില്ലയോ. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹ, ഭൂമിയെ പരത്തി സംവിധാനിച്ച അള്ളാഹുവിനെ തന്നെ സത്യം. അങ്ങനെ വരുമ്പോൾ ഭൂമി പരന്നതാണെന്ന് ഖുർആൻ പറഞ്ഞു അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതല്ല എന്ന് വരുമോ? ഒരിക്കലുമില്ല. ഉരുണ്ടതിനെ പരത്തുന്നതിലാണ് അത്ഭുതം. ഉരുണ്ടതായ ഗോള ഉരുണ്ട ഭൂമിയെ പരന്നതുപോലെ സംവിധാനിച്ചതിലാണ് അത്ഭുതം. അങ്ങനെ ഭൂമിയെ പരത്തി, ആ പരത്തി സംവിധാനിച്ചതുകൊണ്ടാണല്ലോ ഭൂമിയുടെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരറ്റം കാണാത്തത്. ഭൂമി ഉരുണ്ടിട്ടാണ്, കടലിൻ്റെ അറ്റം നമുക്ക് കാണുന്നില്ല, എന്തെങ്കിലും ഒരു ലെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ പോലും കാണുന്നില്ല. ഭൂമി അള്ളാഹു തആല ഉരുട്ടിക്കൊണ്ടുപോയി. ആ ഉരുട്ടി സംവിധാനിച്ച സത്യത്തിൽ പരന്നതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു. ഒരു സ്ഥലത്തും സമുദ്രജലം അപ്പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നില്ല. ഉരുണ്ട ഭൂമിയിൽ ആ ഉരുണ്ടതാണെങ്കിൽ പോലും അവിടെ സമുദ്രങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, നഗരങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, എല്ലാമുണ്ട്. ആർക്കും ആ ഉരുണ്ട ഭൂമിയിൽ ഉരുണ്ടതുപോലെ അനുഭവിക്കുന്നില്ല, പരന്നതുപോലെയാണ് നമുക്ക് അള്ളാഹു സംവിധാനിച്ചു തന്നത്.
എന്തൊരു വലിയ അത്ഭുതം. വമാ തുഹാഹ, ഭൂമിയെ പരത്തി സംവിധാനിച്ച അള്ളാഹു, ഭൂമിയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം ഭൂമിക്ക് എന്തോ ഒരു പരത്തൽ സംവിധാനം നടന്നിട്ടുണ്ടെന്ന് ശാസ്ത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം വൻകരകൾ, കോണ്ടിനെന്റുകൾ, വൻകരകൾ മുൻകാലത്ത് അന്റാർട്ടിക്കയെന്നോ ആഫ്രിക്കയെന്നോ അതല്ലെങ്കിൽ ഏഷ്യാഭൂഖണ്ഡമെന്നോ എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രപഞ്ചത്തിലെ വൻകരകൾ വ്യത്യസ്തമായിരുന്നില്ല, എല്ലാം ഒന്നായിരുന്നു, എല്ലാം ഒന്നായിരുന്നു. അങ്ങനെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് 1912 ശാസ്ത്രകാരനായ ആൽഫ്രഡ് വെജിനറാണ്. അദ്ദേഹം പറഞ്ഞു, 20 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ കരകളെല്ലാം ചേർന്ന് ഒന്നായിരുന്നു. ഇപ്പൊ കരകൾ വേറെ, അതിനിടയിൽ കടലുകൾ വന്നു. എന്നാൽ ഈ കടലുകളെല്ലാം ഒരു ഭാഗത്തും കരകളെല്ലാം കൂടിച്ചേർന്ന് ഒരു ഭാഗത്തുമായിരുന്നു 20 കോടി വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം അതിനെ പാൻജിയ എന്നാണ് വിളിച്ചത്. ആ പാൻജിയയെ അത് രണ്ട് ഭാഗമായി പിളർന്നു. ഒന്ന് ലോറേഷ്യ എന്ന് അദ്ദേഹം വിളിച്ചു, മറ്റൊരു ഭാഗത്തെ ഗോണ്ട്വാന ലാൻഡ് എന്ന് അദ്ദേഹം വിളിച്ചു. രണ്ടെണ്ണമായി പിളർന്നു, 20 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു എന്നാണ് അദ്ദേഹം അനുമാനിച്ച് പറഞ്ഞത്. ശാസ്ത്രലോകത്ത് ഒച്ചപ്പാടുകളുണ്ടായി, ഒരുപാട് ഖണ്ഡനങ്ങളുണ്ടായി, ഒരുപാട് തർക്കങ്ങളുണ്ടായി. ശാസ്ത്രലോകം വളരെ സമീപകാലത്ത് മാത്രമാണ് വൻകരകൾക്ക് ചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, 20 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് നോർത്ത് അമേരിക്കയും യൂറോപ്പും തമ്മിൽ അകന്നതാണ്. അതിനുശേഷം അതേ കാലയളവിൽ ഇന്ത്യ ഉപഭൂഖണ്ഡം അകന്നുപോയി, ഓസ്ട്രേലിയ അന്റാർട്ടിക്കയിൽ നിന്നും അകന്നുപോയി. അങ്ങനെ ഓരോ വൻകരകളും അകന്നകന്നു പോയത് 20 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനദ്ദേഹം പറയുന്ന തെളിവ്, വൻകരകളുടെ കരഭാഗങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി മറ്റേ കരഭാഗങ്ങളുമായി ചേർത്ത് വെച്ചാൽ ശരിക്കും ഫിക്സ് ചെയ്യാൻ കഴിയും. സൗത്ത് അമേരിക്കയുടെ കിഴക്കേ തീരവും ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരവും തമ്മിൽ ചേർത്ത് വെച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. രണ്ടും ചേർത്ത് വെച്ചാൽ ശരിക്കും ഒന്നായിരുന്നതിനെ പുലർത്തിക്കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വൻകരകൾക്ക് ചലനം സംഭവിച്ചിട്ടുണ്ട് എന്ന് വലിയൊരു സിദ്ധാന്തം വെജനർ മുന്നോട്ട് വെക്കുകയും ആ വെജനയുടെ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുന്നത് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളെ സംബന്ധിച്ചുള്ള പഠനം പുരോഗതി പ്രാപിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഭൂമിശാസ്ത്രജ്ഞന്മാർ മുഴുവനും വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തെ, ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഏതോ തരത്തിലുള്ള ഒരു പരത്തൽ ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഭൂമിയെ ഒന്ന് പരത്തിയിട്ടുണ്ട്, ആ പരത്തലിൽ വൻകലകൾക്ക് വിള്ളൽ സംഭവിച്ചതുപോലെ അകന്നുപോയതാണെന്നാണ്. ഉരുണ്ടിരുന്ന സാധനത്തെ ഒന്ന് പരത്തിയപ്പോൾ സംഭവിച്ച വിള്ളൽ പോലെയാണ് വൻകലകൾ പരസ്പരം നീങ്ങിയതും അകന്നതും എന്ന്. സത്യത്തിൽ അത് സത്യമാണെന്ന് നാം ധരിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ പരാമർശം അതിലേക്ക് ചേർത്ത് വായിച്ചാൽ വളരെ അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി വൈഭവം നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. വൽ അർളി, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹാ, ആ ഭൂമിയുടെ സൃഷ്ടിപ്പിന് ശേഷം പരത്തിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 79-ാമത്തെ സൂക്തം 39-ാമത്തെ ആയത്ത് അതിന് ശേഷം, ഭൂമിയുടെ സൃഷ്ടിപ്പിന് ശേഷം ദഹാഹ, അള്ളാഹു പരത്തി എന്നാണ്. ഇവിടെ പറഞ്ഞത് ഭൂമിയെ തന്നെ സത്യം, അതിനെ പരത്തിയ റബ്ബിനെ തന്നെയാണ് സത്യം. അവിടെ പറഞ്ഞു ഭൂമിയുടെ സൃഷ്ടിപ്പിന് ശേഷം അതിനെ പരത്തിയിട്ടുണ്ട്. ആ പരത്തൽ നടന്നപ്പോഴാണ് വൻകരകൾ പരസ്പരം അകന്നുപോയത്. വെജിനറുടെ ഈ സിദ്ധാന്തം ഇന്ന് അംഗീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളിൽ പെട്ട അത്ഭുതമാണ് ഈ പരാമർശങ്ങൾ. നോക്കൂ, സത്യം ചെയ്തിരിക്കുന്ന വിഷയങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല്, ആകാശം, ഭൂമി, ഈ 6 എണ്ണമാണ് പ്രധാനമായി ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വിഭിന്നമാണ്. സൂര്യനെ പോലെയല്ല ചന്ദ്രൻ, രാവ് പോലെയല്ല പകൽ, ആകാശം പോലെയല്ല ഭൂമി, രണ്ടും വ്യത്യസ്തങ്ങളാണ്. ഇനി പറയാൻ പോകുന്ന ആശയവും ഒന്ന് ഈ സത്യം ചെയ്തിരിക്കുന്ന ഓരോ പേരുകളും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായതുപോലെ തന്നെയാണ്. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ ചവിട്ടി തേച്ചവനും നന്മ കൊണ്ട് അതിനെ സമ്പുഷ്ടമാക്കിയവനും ഒരുപോലെയല്ല എന്ന് പറയാൻ പോവുകയാണ്. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൈഹൂൻ ഡോട്ട് ടിവി ആണ്. വനഫ്സിൽ, ഒരു ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, ആ ശരീരത്തെ സന്തുലിതമായി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം.
സന്തുലിതമായി പടച്ചു എന്ന് അള്ളാഹു പറയുന്നത് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാനുള്ള പക്വതയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ സ്വഹീഹ് ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസ് മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ ഏത് ജനിച്ചു വീഴുന്ന കുട്ടിയും മുസ്ലിമിന്റെ കുട്ടിയും കാഫിറിന്റെ കുട്ടിയും അവിശ്വാസിയുടെ കുട്ടിയും എല്ലാം യുകുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫിത്റത്ത് അള്ളാഹു പറഞ്ഞ വിഷയങ്ങൾ അംഗീകരിക്കാനും മുസ്ലിമായി ജീവിക്കുവാനും അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിക്കാനുമുള്ള ചിന്താശേഷിയും പക്വതയും കഴിവോടുകൂടെ തന്നെയാണ് ലോകത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. മുസ്ലിമിന്റെ കുട്ടിയും അങ്ങനെ, കാഫിറിന്റെ കുട്ടിയും അങ്ങനെയാണ്. എല്ലാ മൗലൂദും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. എന്നിട്ട് അഷ്റഫ് ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഫഅബവാ അവന്റെ ഉമ്മയും ഉപ്പയും ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനിഹി അവരാണ് ആ കുട്ടിയെ ജൂതനാക്കുന്നത്, ഔ യുനസ്സിറാനിഹി അവരാണ് ആ കുട്ടിയെ നസ്റാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി അവരാണ് ആ കുട്ടിയെ മജൂസിയാക്കുന്നത്, തീ ആരാധകനാക്കി മാറ്റുന്നത്. സത്യത്തിൽ അവൻ മുസ്ലിമാകേണ്ടവനാണ്, അവന്റെ ഫിത്രത്ത് കൊണ്ട് മുസ്ലിമാകേണ്ടവനാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്തു എന്നാണ് പറയേണ്ടതെന്ന് ബുദ്ധിജീവികൾ പറയുന്നത്. സത്യത്തിൽ അങ്ങനെയാണല്ലോ, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തല്ല വരുന്നത്. മനുഷ്യന്റെ ഫിത്രത്തിൽ നിന്ന് അവൻ കുഫറിലേക്ക് പോയി, കുഫറിൽ നിന്ന് അവന്റെ ഫിത്രത്തിലേക്ക് റിവേർട്ട് മടങ്ങി വരികയാണ്. റിവേർട്ട് ചെയ്യാണ്, കൺവേർട്ട് അല്ല സംഭവിക്കുന്നത്. ഇസ്ലാമിലേക്ക് ഒരാൾ അമുസ്ലിം ഇസ്ലാമിലേക്ക് വരുന്നത് അവന്റെ ഫിത്രത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ റിവേർട്ട് ചെയ്ത് വരുന്നവനാണ്, അവന് ആരും കൺവേർട്ട് ചെയ്തിട്ടല്ല. അവന്റെ ഫിത്രത്തിലേക്ക് അവൻ തിരിച്ചെത്തി, അവന്റെ ഫിത്രത്തിലേക്ക് അവൻ തിരിച്ചെത്തി. ഫിത്രത്തോടുകൂടെയാണ് അള്ളാഹു പടച്ചത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, എല്ലാ ശരീരത്തിനും അതിൻ്റെ നന്മയും തിന്മയും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്മയാണ് ഇത് തിന്മയാണെന്ന് മനുഷ്യനെ അള്ളാഹു തആല ബോധിപ്പിച്ചിട്ടുണ്ട്. അശ്റഫ് ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് നമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മ എന്ന് പറയുന്നത് മത്മഅന്ന ഇലൈക് മത്മഅന്ത ഇലൈഹി വത്മഅന്നത് ഇലൈഹി നഫ്സ്, നിന്റെ ശരീരം ഏതൊരു വിഷയത്തിൽ ശാന്തി കണ്ടെത്തുന്നുവോ അത് നന്മയാണ്. നിന്റെ ശരീരത്തിന് ശാന്തിയോടുകൂടെ നിനക്ക് നിന്റെ ശരീരത്തിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് നന്മയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇൻ അഫ്താക അന്നാസു അഫ്തൗക, നിനക്ക് ആളുകൾ എത്ര തന്നെ ഫത്വ തന്നാലും ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കണം അത് തെറ്റാണോ ശരിയാണോ എന്ന്. നിന്റെ ഉള്ളിൽ നിന്ന് തിന്മയാണെങ്കിൽ തിന്മയാണെന്നൊരു വിളിയാളം വരാനുണ്ട്. ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കണം. വഇൻ അഫ്താകന്നാസു അഫ്തൗക, ജനങ്ങൾ നിനക്ക് എത്ര ഫത്വ തന്നാലും അത് ഹലാലാണെന്ന് പറഞ്ഞാലും അത് സത്യത്തിൽ ഹറാമാണെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഹറാമാണോ എന്നൊരു ഉൾവിളി നിനക്ക് കണ്ടെത്താൻ കഴിയും. തിന്മ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഞാനത് ചെയ്യുന്നത് തിന്മയാണെന്ന ബോധ്യമുണ്ട്, പക്ഷേ അവന്റെ കുഫ്രിന്റെയോ അവന്റെ പാപങ്ങളുടെയോ ഭാരം കൊണ്ട് അത് മൂടിവെക്കപ്പെടുകയാണ്. കൊല ചെയ്യുന്ന കൊലയാളിക്കറിയാം ഞാൻ ചെയ്യുന്നത് തിന്മയാണെന്ന്, വ്യഭിചരിക്കുന്നവൻ അറിയാമത് തിന്മയാണെന്ന്, മദ്യപിക്കുന്നവൻ അറിയാമത് തിന്മയാണെന്ന് അവന്റെ നഫ്സ് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഏതൊരു മനുഷ്യനും നന്മ നന്മയാണെന്നും തിന്മ തിന്മയാണെന്നും മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ ബോധം അള്ളാഹു നൽകിയിട്ടുണ്ട്. ശരീഅത്ത് മനസ്സിലാക്കുമ്പോൾ അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ശരിയായ വശങ്ങളിലേക്കും എത്തിപ്പെടുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള ആന്തരികമായൊരു ഉൾവിളി അള്ളാഹു അവൻ്റെ ഉള്ളിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. ഫഅൽഹമഹ, ഇൽഹാം കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു ബോധനം ചെയ്തിട്ടുണ്ട്. ഫുജൂറഹ വതഖ്വാഹ, അതിൻ്റെ തിന്മയും അതിൻ്റെ നന്മയും, എന്ത് തിന്മയാണ് എന്തെന്ന് നന്മയാണ് തഖ്വയാണെന്ന് അള്ളാഹു നഫ്സിനെ ബോധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോധനം നൽകിയ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇനിയാണ് വിഷയം പറയാൻ പോകുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ശരീരത്തെ ഏതൊരാൾ സംസ്കരിച്ചെടുക്കുന്നുവോ, ഖദ് അഫ്ലഹ,
അവൻ എല്ലാ രീതിയിലും വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ, എല്ലാ തരത്തിലുമുള്ള വിജയം ഒരാൾക്ക് ലഭിച്ചു. മൻ സക്കാഹ, ആർ ആ ശരീരത്തെ ഇബാദത്തുകളെ കൊണ്ട് സംസ്കരിച്ചെടുത്തുവോ, അള്ളാഹുവിനെ അനുസരിപ്പിച്ചുകൊണ്ട് ഒരു ശരീരത്തെ ആര് സംസ്കരിച്ചെടുത്തുവോ അവര് വിജയിച്ചു. അള്ളാഹു നമ്മുടെ നഫ്സുകളെ സംസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ബുസൈരി റളിയല്ലാഹുവിന്റെ ബുർദയിൽ പറയുന്ന വളരെ മനോഹരമായ ഒരു വരിയുണ്ട്. നിന്റെ നഫ്സും പിശാചും നിനക്കെതിരാണ്, നിന്റെ നഫ്സും പിശാചും നിനക്കെതിരാണ്. ആ നഫ്സിനെ നീ സംസ്കരിച്ചെടുക്കേണ്ടവനാണ്. നിന്റെ പിശാചിന് എതിർ പ്രവർത്തിച്ച് നിന്റെ നഫ്സിനെ നീ സംസ്കരിക്കേണ്ടവനാണ്. നിസ്കരിച്ചുകൊണ്ടും അബാദത്തുകൊണ്ടും സൽ സ്വഭാവങ്ങൾ ശുദ്ധിച്ചുകൊണ്ടും നഫ്സിനെ നീ ശുദ്ധീകരിക്കേണ്ടവനാണ്. അങ്ങനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. അവിടെ ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. മൻ, ഒരാൾ. സക്കാഹ, അല്ലാഹു ആ നഫ്സിനെ സംസ്കരിച്ചു കൊടുത്തു. അങ്ങനത്തെ ഒരാൾ വിജയിച്ചു എന്നും അവിടെ അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു ഈ സൂറത്തിൽ. വനഫ്സിം വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്ന് ഓതിയെത്തിയാൽ വഖഫ, നബി തങ്ങൾ ഓത്ത് അവിടെ നിർത്തുകയും സുമ്മ ഖാല, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ അന്ത വലിയുഹ വമൗലാഹ വഖൈറു മൻ സക്കാഹ. അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹ, എൻ്റെ നഫ്സിന് തഖ്വ നീ നൽകണമേ റബ്ബേ. അന്ത വലിയുഹ വ മൗലാഹ, എൻ്റെ നഫ്സിൻ്റെ ഉടമസ്ഥനും കൈകാര്യകർത്താവും നീയാണ് റബ്ബേ. വഖൈറു മൻ സക്കാഹ, അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനും നീയാണ് തമ്പുരാനെ. അള്ളാഹുവാണ് സംസ്കരിക്കേണ്ടത്. അള്ളാഹു സംസ്കരിച്ചെടുക്കുന്ന ഏതൊരാളും ഭാഗ്യം ലഭിച്ചവനാണ്, അവൻ സൗഭാഗ്യവാനാണ്. ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചവനാണ്. മൻ സക്കാഹ, അള്ളാഹുവിൽ നിന്നും അവൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കുവാൻ ഒരു സഹായം ലഭിച്ചവൻ, അള്ളാഹു ശുദ്ധീകരിച്ചു കൊടുക്കുന്നവർ. അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവേ എൻ്റെ നഫ്സിനെ നീ ശുദ്ധിയാക്കി തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഒരു രാത്രി നബി തങ്ങളോടുകൂടെ അന്തിയുറങ്ങുന്ന രാവിൽ നബി തങ്ങളെ വിരിപ്പിൽ കണ്ടില്ല. നബി തങ്ങളെ കൈകൊണ്ട് തടവി നോക്കി നബി തങ്ങൾ തൊട്ടടുത്തില്ല. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫഖത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദത് അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൽ മൽജഹി ഫലമസതുഹു ബിയദിഹാ. നബിയെ കാണാതിരുന്നപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹുന കൈകൊണ്ട് ഇങ്ങനെ റൂമിലൊന്ന് തപ്പി നോക്കി എവിടെയാണ് റസൂൽ എന്ന് നോക്കുമ്പോൾ, ഫവഖഅത് അലൈഹി, ആയിഷ ബീവിയുടെ കൈ തട്ടി. വഹുവ സാജിദുൻ വഹുവ യഖൂൽ, നബി തങ്ങൾ സുജൂദിൽ കിടക്കുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞത്. വഹുവ യഖൂൽ, ആ റൂമിൽ തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ദുആ ചെയ്യുന്നത് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നു. റബ്ബി ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം തമ്പുരാനെ. വസക്കിഹ, ആ നഫ്സിനെ നീ ശുദ്ധീകരിച്ചു തരണം റബ്ബേ. അന്ത ഖൈറു മൻ സക്കാഹ, നീയാണത് ഏറ്റവും ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ. അന്ത വലിയുഹ വ മൗലാഹ, നീയാണ് എൻ്റെ നഫ്സിൻ്റെ ഉടമസ്ഥൻ, നീയാണതിൻ്റെ കൈകാര്യകർത്താവ്, എൻ്റെ നഫ്സിനെ നീ ശുദ്ധീകരിക്കണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത് മഹദി ആയിഷ ബി റളിയല്ലാഹു അൻഹ കേട്ടുവെന്ന് സ്വഹീഹായ ഹദീസ് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു കൊടുത്തിരുന്നൊരു ദുആ ഉണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബ് തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ഹറമി വൽ ജുബ്നി വൽ ബുഖ്ലി വ അദാബിൽ ഖബർ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വ സക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ വ മിൻ നഫ്സി ലാ തശ്ബഉ വ ഇൽമി ലാ യൻഫഉ വ ദഅവതി ലാ യുസ്തജാബു ലഹാ. മഹാനായ സയ്യിദ് ഇബ്നു
അർത്ഥം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാഹുന്ന, ഞങ്ങൾക്ക് നബി തങ്ങൾ ഇത് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. വനഹ്നു നുഅല്ലിമുകുമൂഹുന്ന, അസ്ഹാബുകളെ ഞാൻ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അവരുടെ ശിഷ്യന്മാർക്ക് മഹാനായ സൈദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനൽ അജിസ്, ശരീരത്തിന് ശക്തിയില്ലാതായി പോവുക, അശക്തതയിൽ നിന്ന് ദൗർബല്യം സംഭവിക്കുന്നതിൽ നിന്ന്, വൽ കസൽ മനുഷ്യന് അലംഭാവം ഉദാസീനത മടി വരുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, വൽ ഹറം പ്രായാധിക്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, ബുദ്ധിയും ഓർമ്മയും നഷ്ടപ്പെട്ടു പോവുകയും ഇബാദത്ത് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും മറ്റുള്ളവർക്കൊരു ഭാരമായി കടന്നു പോവുകയും ചെയ്യുന്ന വലിയ വാർദ്ധക്യത്തിനാണ് ഹറം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിച്ചിരുന്നു. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ പറയുന്നത് ഖുർആൻ നിത്യേന ഓതുന്ന ആളുകൾക്ക് അർദലുൽ ഉമർ, വളരെ ജീവിതത്തിൽ അങ്ങേ അറ്റത്തെത്തുന്ന വാർദ്ധക്യത്തിൽ നിന്ന് മോചനം കിട്ടും എന്നാണ്. അതൊരു തരത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വാർദ്ധക്യത്തിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. അതാണ് ഈ ദുആയിൽ പറയുന്നത്, വൽ ഹറം വൽ ജുബ്നി, അള്ളാഹുവേ ഭീരുത്വത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, ധൈര്യമില്ലാതായി പോവുക, ശത്രുക്കളെ നേരിടണം, ധൈര്യം വേണം, ഇബാദത്തിന് വേണ്ടി ഉത്സാഹത്തോടുകൂടെ മുന്നിട്ടിറങ്ങണം, ധൈര്യം വേണം, ദഅവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം, ധൈര്യം വേണം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്ത് വേണം. അല്ലാഹുവേ ജുബിനിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, അല്ലാഹു വഅദ വൽ ബുഖ്ൽ പിശുക്കിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ലുബ്ധത നന്മയിലേക്ക് ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥ, പിശുക്ക് തോന്നുക, ഇതെൻ്റെ മുതലല്ലേ, ഞാൻ എങ്ങനെ ഇത് ചെലവഴിക്കുമെന്ന് തോന്നുക, സമ്പത്തിനോട് അമിതമായ പ്രതിബദ്ധതയുണ്ടാവുക, അതൊക്കെ ബുഖലിന് കാരണമാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു, മിനൽ ബുഖലി, അല്ലാഹുവേ ലുബ്ധതയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, വഅദാബിൽ ഖബർ ഖബറിൻ്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ അല്ലാഹുവേ ആതി നഫ്സി തഖ്‌വാഹ, എൻ്റെ നഫ്സിന് നീ തഖ്‌വ നൽകണം തമ്പുരാനെ, അല്ലാഹു നമുക്കൊക്കെ തഖ്‌വ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്‌വാഹ, അല്ലാഹുവേ എൻ്റെ നഫ്സിന് നീ തഖ്‌വ നൽകണമേ, വസക്കിഹാ എൻ്റെ നഫ്സിനെ നീ സംരക്ഷിക്കണമേ. നോക്കൂ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന് ഇബാദത്തുകളെ കൊണ്ട് സംസ്കരിക്കാൻ കഴിയും, പക്ഷേ അതിനപ്പുറം ദുആ വേണം. അള്ളാഹുവിനോട് ചോദിക്കണം, തമ്പുരാനെ എൻ്റെ നഫ്സിനെ നീ ഏറ്റെടുക്കണം, വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് അതിനെ ഏറ്റവും സംസ്കരിക്കാൻ ബന്ധപ്പെട്ടവൻ, നീയാണ് റബ്ബേ. എൻ്റെ നഫ്സിന് നീ തഖ്‌വ തരണം തമ്പുരാനെ, നീ തഖ്‌വ തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് മൂന്നാളുകൾ നബിയുടെ ഇബാദത്ത് അന്വേഷിക്കാൻ വന്നല്ലോ. നബിയോട് ചോദിച്ചാൽ നബി തങ്ങൾ നമുക്ക് ഭാരമാകുമെന്ന് വിചാരിച്ച് ഭാരമേറിയ ഇബാദത്തൊന്നും നബി തങ്ങൾ പറഞ്ഞു തരില്ല. അതുകൊണ്ട് നബിയുടെ വീട്ടുകാരോട് പോയി ചോദിക്കാം, എന്താണ് നബിയുടെ ഇബാദത്തെന്ന്. അങ്ങനെ അവർ വന്നു, അവർ ചോദിച്ചു നബിയുടെ ഭാര്യമാരോട്, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇബാദത്ത്. അവർ പറഞ്ഞു, നബി രാത്രിയിൽ നിസ്കരിക്കും, നബി തങ്ങൾ ഉറങ്ങാറുണ്ട്, നബി തങ്ങൾ വീട്ടിൽ ഒരാൾ ചെയ്യുന്ന എല്ലാ ജോലികളും നബി തങ്ങൾ ചെയ്തു തരാറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇങ്ങനെ നബിയുടെ നോമ്പ്, നബി നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പേർ പരസ്പരം നോക്കി പറഞ്ഞു, വഹാദാ റസൂലുള്ളാ, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്, ഖദ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി വമാ തഅഖർ, മുൻകഴിഞ്ഞതും പിന്നെ വരാനിരിക്കുന്നതുമായ തെറ്റുകൾക്കിടയിൽ അള്ളാഹു മറവെച്ചു കൊടുത്തവരാണ് നബി തങ്ങൾ, അവർക്ക് പാപങ്ങളില്ല, നബിക്ക് അത്ര ഇബാദത്ത് മതി, നമ്മൾ അത്ര ചെയ്താൽ പോരാ. എന്നിട്ട് മൂന്ന് പേരും ശബദം ചെയ്തു അവിടുന്ന്, ഞാനിനി രാത്രി മുഴുവനും നിസ്കരിക്കും, ഞാൻ തീരെ ഉറങ്ങില്ല, മറ്റൊരാൾ പറഞ്ഞു മരിക്കും വരെ എന്നും ഞാൻ നോമ്പ് നോൽക്കും, ഞാൻ നോമ്പില്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാവില്ല, മൂന്നാമതൊരാൾ പറഞ്ഞു ഞാൻ ഇനി വിവാഹം ചെയ്യുന്നില്ല, എൻ്റെ മുഴു ജീവിതം ഇബാദത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കുന്നു, അതും പറഞ്ഞവർ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നബി തങ്ങളോട്, മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞു, നബിയെ മൂന്നാളുകൾ വന്ന് ഇങ്ങനെ അങ്ങയുടെ ഇബാദത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു, അവർ മൂന്നുപേരും ഇങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട്. നബി അവരന്വേഷിച്ചു ചെന്നു, നോക്കുമ്പോൾ അവർ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നീ ലഅത്ഖാകും ലില്ലാഹി വഅഖ്ഷാകും ലാ, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ്, അത്ഖാകും ലില്ലാ, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും തഖ്‌വ ചെയ്യുന്നവനും ഞാനാണ്.
പക്ഷേ ഇന്നി അക്കൂമു, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. വാർക്കുത്, ഞാൻ ഉറങ്ങാറുണ്ട്. വസൂമു ഇഫ്തിർ, ഞാൻ നോമ്പ് നോക്കാറുണ്ട്. നോമ്പില്ലാത്ത ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. വതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഫമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യകൾ സ്വീകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ആ മഹത്തായ സംഭവം. അഖ്ഷാകും ലില്ലാഹി വഅത്തഖാകും ലില്ലാഹി വഅഖ്ഷാകും ലഹ്, അല്ലാഹുവിന് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ തഖ്‌വ ചെയ്തത് അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അങ്ങനെ തഖ്‌വ ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. നിശാനിസ്കാരത്തിൽ രാത്രി ആ തഹജ്ജുദ് നിസ്കാരത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബി സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്ന ദുആ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചപ്പോൾ കേട്ടത്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്‌വാഹാ, എന്റെ നഫ്സിനെ തഖ്‌വ തരണം തുമ്പരാനേ. വസക്കിഹാ, എന്റെ നഫ്സിനെ നീ ശുദ്ധീകരിക്കണം. റബ്ബേ അൻത ഖൈറു മൻ സക്കാഹാ, നീയാണ് അതിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ, നീയാണ് റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ, അല്ലാഹുവേ പേടി വരാത്ത ഹൃദയത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നതും വരാനെ. നമ്മളൊക്കെ കാവൽ ചോദിക്കേണ്ട ഒരു വിഷയമാണ്, മുഅ്മിനിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ഹൃദയം പേടിക്കണം, ഖുർആൻ കേൾക്കുമ്പോൾ ഹൃദയം ഭയപ്പെടണം. അങ്ങനൊരു ഭയം തോന്നുന്നില്ല, ഹദീസ് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഹറാമാണെന്ന് മനസ്സിലായിട്ടും പേടി തോന്നുന്നില്ല. അങ്ങനെ പേടിക്കാത്ത ഹൃദയത്തിൽ നിന്ന് കാവൽ ചോദിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ, പേടിക്കാത്ത ഹൃദയത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. റബ്ബേ വനഫ്സിൻ ലാ തഷ്ബ, ഒരിക്കലും വയറുനിറയാത്ത ശരീരം, സമ്പത്ത് കൊണ്ട് വയറുനിറയുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് വയറുനിറയുന്നില്ല, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മുഴുവനും എടുത്തിട്ടും വയറുനിറയുന്നില്ല. അങ്ങനെ തനസ്സിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ വഅയ്നില്ലാ തദ്മ, കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിക്കാത്ത കണ്ണിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, ആ കണ്ണുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കരയാൻ കഴിയുന്നില്ല, അങ്ങനത്തെ കണ്ണ് വേണ്ട, അങ്ങനത്തെ കണ്ണിൽ നിന്ന് കാവൽ ചോദിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൽമില്ലാ യൻഫഉ, ഉപകാരപ്പെടാത്ത ഇൽമ്, ഒരുപാട് പഠിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് അമൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഉപകാരവുമില്ല. ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ, വദഅബത്തില്ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാ ദുആയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു ഇത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്, അല്ലാഹുവിൽ നിന്ന് തസ്കീയത്തിന് ചോദിക്കാൻ, അല്ലാഹുവിനോട് സംസ്കരണം തരാൻ പറയാൻ. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ, ഒരാൾ. സക്ക, അല്ലാഹു സംശുദ്ധിയാക്കി കൊടുത്തു, അല്ലാഹു തസ്കീയത്ത് കൊടുത്തു, ഹാ ആ നഫ്സിന്, അങ്ങനത്തെവർ വിജയിച്ചു, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ അർത്ഥം. അല്ലെങ്കിൽ ഏതൊരാൾ അതിനെ സംസ്കരിച്ചെടുക്കുന്നുവോ അയാൾ വിജയിച്ചു. വഖദ് ഖാബ, എന്നാൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. മൻ ദസ്സാഹാ, കാലുകൊണ്ടവനെ അതിനെ ചവിട്ടി തേച്ചവൻ, അല്ലാഹു ശരീരം കൊടുക്കുകയും കണ്ണും കാതും കാഴ്ചയും കേൾവിയും ബുദ്ധിയും കൊടുത്തതിന് ശേഷം ആ നഫ്സിനെ അല്ലാഹുവിനനുസരിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ, ആ നഫ്സിനെ അല്ലാഹുവിനെ വഴിപ്പെടുത്തി കൊടുക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ, ഖദ് ഖാബ, അവന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും എല്ലാ നന്മകളും ചെയ്ത് ശരീരത്തെ സംസ്കരിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ആശയം ഉൾക്കൊള്ളുന്നത് ഇവിടെയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ഇത് പറയാനാണ് അല്ലാഹു തആല ആദ്യത്തെ 10 ആയത്തുകളിലും സത്യം ചെയ്തു പറഞ്ഞത്. നഫ്സിനെ സംസ്കരിക്കണം. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നഫ്സിനെ സംസ്കരിച്ചതിന്റെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം കേൾക്കൂ. മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഈത്തപ്പന തോട്ടത്തിനടുത്തുകൂടെ നടന്നു പോകുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, മുസ്ലിമീങ്ങളുടെ അമീറാണ്. ആ ഈത്തപ്പന തോട്ടത്തിൽ പാതിരാ സമയം ആരുമില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, യാ ഉമർ
അന്ത അമീറുൽ മുഅ്മിനീൻ, ഉമറേ നീയാണോ മുഅ്മിനീങ്ങളുടെ അമീർ, അന്ത ഖലീഫത്തുൽ മുസ്ലിമീൻ, നീയാണോ മുസ്ലിമീങ്ങളുടെ ഖലീഫ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റബ്ബേ ആരാണ് ഉമറേ എന്ന് ഈ വിളിക്കുന്നത്, ആരാണ് ഉമറേ എന്ന് വിളിക്കുന്നത്, അന്ത അമീറുൽ മുഅ്മിനീൻ, നീയാണോ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചെന്ന ചോദ്യം കേട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. മെല്ലെ ചെന്ന് നോക്കുമ്പോൾ ആരുമല്ല, മഹാനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറ്റാരുമല്ല, ബഹുമാനപ്പെട്ടവരാണ് ആ തോട്ടത്തിലിരുന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുകയാണ്, ഉമറേ നീ എന്ത് ഉമറാൻ, നീയാണോ മുഅ്മിനീങ്ങൾക്ക് നേതാവ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നഫ്സിനെ ശിക്ഷിക്കുന്ന ആത്മവിചാരണ ചെയ്യുന്ന രംഗം അനസ് റളിയല്ലാഹു കണ്ടു. അത് ലോകത്തിന് റിപ്പോർട്ട് ചെയ്തു കൊടുത്തു മഹാനായ അനസ് റളിയല്ലാഹു. എന്താ ഉമർ തങ്ങൾക്ക് ചെയ്ത കുറ്റം? ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടതല്ല പ്രശ്നം, ഫർള് നിസ്കാരം ഖളാ ആയതല്ല അവിടെ പ്രശ്നം, സുന്നത്ത് റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടതിലല്ല ഈ പരാതി, ഒരു ഹറാം ചെയ്തതിനെ കുറിച്ചല്ല ഈ പരാതി പറയുന്നത്. അന്നത്തെ ഒരു ദിവസം ആ ദിവസത്തിന് തലേന്ന് രാത്രി എന്തുകൊണ്ട് ഉമറേ നീ തഹജ്ജുദ് നിസ്കരിച്ചില്ല, ഇന്നലെ രാത്രി നീ എന്തുകൊണ്ട് കടന്നുറങ്ങി ഉമറേ, എന്തുകൊണ്ട് നീ സുബ്ഹിക്കു മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി രാത്രിയിലെ സുന്നത്തായ തഹജ്ജുദ് നിസ്കാരം എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്ന് സ്വന്തം നഫ്സിനെ വിളിച്ച് വിളിച്ച് അപമാനപ്പെടുത്തി നീയാണോ മുഅ്മിനീങ്ങൾക്ക് അമീറാകാൻ പോകുന്നത് എന്ന് ചോദിച്ച് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്ത് ശിക്ഷ കൊടുത്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ൾ രാത്രിയിൽ കണ്ണിന്റെ പോള പോലും അടക്കാതെ രാത്രി അല്പം പോലും ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താണ് അതിന്റെ കാരണമെന്ന് ഈ സംഭവത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമർ തങ്ങൾ അവിടെ പറഞ്ഞു, ഇന്നലെ രാത്രി നീ കിടന്നുറങ്ങി വളരെ സുഖമായി ഉറങ്ങിയതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഉമറേ നിനക്കിനി രാത്രിയിൽ ഞാൻ ഉറക്ക തരില്ല എന്ന് സ്വന്തം നഫ്സിന് ശിക്ഷ നടപ്പാക്കുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. മുഅ്മിനീങ്ങളെ എന്താണത്? മുബശ്ശറും ബിൽ ജന്നയാ വഉമറും ഫിൽ ജന്ന വഉസ്മാനു ഫിൽ ജന്ന വഅലിയും ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ജിൽസത്തിൽ ഒരേ ഇരുത്തത്തിൽ പത്ത് പേരുടെ പേരെടുത്ത് പറഞ്ഞ അതിൽപ്പെട്ട മുബശ്ശരീങ്ങൾപ്പെട്ട ഇസ്ലാമിന്റെ ഖലീഫമാർ ഖുലഫാഉർ റാഷിദീനാണ് അവരിൽപ്പെട്ടവരാണല്ലോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസത്തെ തഹജ്ജുദിന് ശിക്ഷ കൊടുത്തതാ, ഇനി ഒരു വർഷം നിനക്ക് ഉറക്കമില്ല എന്ന്. പകൽ ഉറങ്ങാൻ കഴിയുമോ ഉമർ റളിയല്ലാഹു അൻഹുവിന്? ഇല്ല. ഭരണം അവാമിന് അവരുടെ പ്രജകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഉമർ തങ്ങൾ പകലും രാത്രിയും ഉറങ്ങാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് തെളിച്ച മഹാനാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? നഫ്സിനെ തസ്കീത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ടവർക്ക് ശത്രുവിന്റെ കുത്തേറ്റ്, അബൂലൂലത്തിന്റെ കുത്തേറ്റ്, വയറിലെ കുടൽമാലകൾ പുറത്തു ചാടി സുബഹ് നിസ്കാരം സമയത്ത് ജമാഅത്തായി ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെഹ്റാബിലൂടെ ഒരു ശത്രു വന്ന് ഉമർ റളിയല്ലാഹുവിന്റെ വയറിന്റെ കഠാര കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ആ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ വീണ ഉമർ റളിയല്ലാഹുവിന്റെ സ്വഹാബത്ത്. നിസ്കാരം കഴിഞ്ഞെടുത്തു കൊണ്ടുപോയി ബഹുമാനപ്പെട്ടവർക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യമായി ചോദിച്ച ചോദ്യം, മുഅ്മിനീങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ആദ്യം ചോദിച്ച ചോദ്യം, എന്റെ നിസ്കാരം എന്തായി? എന്റെ ഫജ്ർ നിസ്കാരം എന്തായി? സുഹാബ അസ്സലാ, ഞാൻ ആ നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, ഞാൻ ആ സുബഹി നിസ്കാരം പൂർത്തിയാക്കും മുമ്പാണല്ലോ എന്നെ ശത്രു വന്ന് കുത്തിയത്. ഇസ്ലാമിൽ നിസ്കരിക്കാത്തവന് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഉദു എടുത്തു തരൂ, എന്റെ ഫജ്ർ ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് പാല് കൊടുത്തു കുടിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കുടിച്ചു. കുടിച്ച പാല് മുഴുവനും കുടൽമാലകൾക്ക് ദ്വാരം സംഭവിച്ചിരുന്നു. കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക് വന്നു. അവർ വിചാരിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ അധികം ഇനി ബഹുമാനപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് സ്വഹാബത്ത് ഉറപ്പിച്ചു. എല്ലാവരും ഓരോരുത്തരും ഉമർ തങ്ങൾക്ക് സമാധാനം ചെയ്യാൻ വേണ്ടി അങ്ങനെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർശത്തിനിടയിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോ ആ മഹാനുഭാവൻ ധീരനായി ജീവിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവസാനം ഈ ഉമ്മത്തുകൾക്ക് കൊടുത്ത ഉപദേശം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉപദേശിച്ചിരുന്നത് ഞാൻ നിങ്ങളെ ഉപദേശിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അവിടെ കൂടിയവരെ അടുത്തു വിളിച്ചു. വയറിന് കുടൽമാലകൾ പുറത്തു ചാടി ശരീരം മുഴുവനും വേദന കൊണ്ട് പൊളയുന്നൊരു രംഗം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചത് ഉമ്മത്തിന് നസീഹത്ത് ചെയ്യാൻ.
എന്താണ് നസിഹത്ത്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു. അല്ലാഹു നാളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ആ വിചാരണക്ക് മുമ്പായി ദുനിയാവിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരണ ചെയ്തോ, എന്നാൽ നാളത്തെ വിചാരണ എളുപ്പമാകും. വസിനു, നിങ്ങൾ തന്നെ നിങ്ങളുടെ അമലൊന്ന് തൂക്കി നോക്കണം, എനിക്കെത്ര നന്മയുണ്ട് എത്ര തിന്മയുണ്ടെന്ന് സ്വയം ഒന്ന് തൂക്കി നോക്കണം. ഖബ്ല അൻ തുസനു, നാളെ അല്ലാഹു തൂക്കുന്നതിന്റെ മുമ്പായി ഭൂമിയിൽ അമൽ തൂക്കണം കേട്ടോ എന്ന് ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സ്വന്തം നഫ്സിനെ കുറിച്ച് വിചാരണ ചെയ്യാൻ പഠിപ്പിച്ചു മഹാനായ സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. നഫ്സിനെ മുഹാസബത്ത് ചെയ്ത് അങ്ങനെ സംസ്കരിച്ച ആളുകൾ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ, അതിനെ ചവിട്ടി തേച്ചവർ പരാജയപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ മുൻകാല സമൂഹങ്ങളിൽ ഒരു ഉദാഹരണമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൈഹൂൻ ഡോട്ട് ടി വി ആണ്. കദബത് സമൂദ് ബിതഖവാഹ, സമൂദ് ഗോത്രം അള്ളാഹുവിന്റെ നബിയെയും പ്രവാചകന്റെ സിദ്ധാന്തങ്ങളെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അവർ കളവാക്കി. ബിതഖവാഹ ഇദിം ബഅസ അഷ്ഫാഹ, അവരിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹമാണവർ, 12,000 വരുന്ന ഗോത്രങ്ങളായിരുന്നു അവർ. ആ ഓരോ 12,000 ഓരോ ഗോത്രത്തിലും സ്ത്രീകളും കുട്ടികളെയും മാറ്റി നിർത്തിയാൽ തന്നെ 12,000 അംഗങ്ങളുണ്ടായിരുന്ന വലിയൊരു സമൂഹം, അതാണ് സമൂദ് ഗോത്രം. അവരുടെ 6 മടങ്ങായിരുന്നു ആദ് സമൂഹം. വആദുൻ കദ്ദബർ റുസുൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആദ് സമൂഹം ഈ സമൂദിനേക്കാൾ 6 മടങ്ങ് ഇരട്ടിയാണ് അവരുടെ പോപ്പുലേഷൻ, അവരുടെ ജനസംഖ്യ അത്രയാണ്. ഈ സമൂദാണെങ്കിലോ 12,000 ഗോത്രങ്ങളും ഉപവിഭാഗങ്ങളും ഈ ഓരോ 12,000 12,000 വീതം അംഗങ്ങളുമുള്ള വലിയൊരു സമൂഹത്തിലേക്കാണ് സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്സലാം വരുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൽ ആ ഭാഗത്ത് അല്ലാഹു തആല കദബ അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റിന്റെ ആളുകൾ അല്ലാഹുവിന്റെ നബിയെ കളവാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹിജ്ർ എന്ന് പറഞ്ഞത് മക്കയുടെയും തബൂക്കിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളുമായി തബൂക്കിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ സമൂദ് ഗോത്രങ്ങൾ അള്ളാഹു ശിക്ഷ ഇറക്കിയ സ്ഥലം നബിയും സ്വഹാബത്തും കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലൂ മസാകിനല്ലദീന ളലമു അൻഫുസഹും ഇല്ലാ അൻ തകൂനൂ ബാഖീൻ. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു സമൂഹം കഴിഞ്ഞു പോയ സ്ഥലമാണത്. ലാ തദ്ഖുലൂ മസാകിനല്ലദീന ളലമു അൻഫുസഹും, സ്വന്തം ശരീരങ്ങളോട് ഉൽമ ചെയ്ത ആളുകൾ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, ഇല്ലാ അൻ തകൂനൂ ബാഖീൻ, കരഞ്ഞുകൊണ്ടേ കടക്കാൻ പാടുള്ളൂ. ഹദറൻ അൻ യുസീ അവർക്ക് അല്ലാഹു ഇറക്കിയ ശിക്ഷ പോലോത്തത് നിങ്ങൾക്കും വരുമോ എന്ന് പേടിച്ച് കരഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ പാടുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് തബൂക്ക് ഹിജ്ർ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവിടുത്തെ കിണറുകളിൽ നിന്ന് സ്വഹാബത്ത് വെള്ളം ശേഖരിച്ചു വെച്ചു. അവര് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാവിൽ വെള്ളം, അവര് ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർത്തത് കൊണ്ട് മാവാക്കിയത് കൊണ്ട് അവര് ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, യുഹ്രീഖൂ മസ്തഖൌ വയഅലുഫുൽ ഇബ്ലൽ അജീൻ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച വെള്ളമെല്ലാം താഴെ കുഴിക്കണം, ഈ വെള്ളം നിങ്ങൾ കുടിക്കണ്ട. അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ മാവിലൊഴിച്ചിട്ടുണ്ട് ഈ വെള്ളം, ആ മാവ് നിങ്ങൾ ഒട്ടകത്തിന് ഭക്ഷണമാക്കി കൊടുത്തോളൂ, നിങ്ങൾ കഴിക്കരുത്. നബി തങ്ങൾ പറഞ്ഞു, അൻ വഅമറഹും അൻ യസ്തഖൂ മിനൽ ബിഇരില്ലതി തരിദുഹ നാഖ, ഒട്ടകം, സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ ഒട്ടകം വെള്ളം കുടിച്ചിരുന്ന കിണർ, അതിന്റെ ശേഷിപ്പുകൾ അന്നുണ്ടായിരുന്നു. ആ ഒട്ടകത്തിൽ നിന്ന്, ആ ഒട്ടകം വെള്ളം കുടിച്ച കിണറിൽ നിന്ന് വെള്ളം ശേഖരിക്കാം, മറ്റു ഈ സമൂഹത്തിന്റെ കിണറുകളിൽ നിന്നും ഉപയോഗിക്കേണ്ട എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയുണ്ടായി. പരിശുദ്ധ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാരായ ഫിഖ് പണ്ഡിതന്മാർ 8 മഹത്തായ മസലകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മസല മാത്രം ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ചുരുക്കി പറയുകയാണ്. മഹാനായ ഇമാം തബരി റളിയല്ലാഹു അൻഹു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, വഖാമിസുഹ അംറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്തഖൂ മിൻ ബിഇരിൻ നാഖ, ആ ഒട്ടകം കുടിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ ഒട്ടകം, ആ ഒട്ടകം കുടിച്ച കിണറ്റിൽ
നിന്ന് വെള്ളമെടുത്താൽ മതി, ഹിജ്റിലെ ഹിജ്ർ പ്രദേശത്തിലെ സമൂദ് ഗോത്രത്തെ ശിക്ഷിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ മറ്റൊരിടത്തു നിന്നും വെള്ളം ശേഖരിക്കണ്ട എന്ന് പറഞ്ഞ് അതിൽ ദലീലുൻ അല തബറുക് ബി അസാരിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും അസാറുകൾ, അവർ ജീവിച്ചു പോയ സ്ഥലം, അവർ ജീവിച്ചു പോയ മണ്ണ്, അവരുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, സ്ഥലങ്ങൾ, അതുകൊണ്ട് തബറുക് ബറക്കത്തെടുക്കണം എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ തഖാദമത് ആശാറുഹും, അവർ എത്ര കാലം മുമ്പ് ജീവിച്ചു പോയ സ്വാലിഹീങ്ങളാണെങ്കിലും സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ ഒട്ടകം ബറക്കത്തുള്ള ഒരു മൃഗമായിരുന്നു. അത് അല്ലാഹുവിന്റെ അല്ലാഹുവിൽ നിന്നും മുഅ്ജിസത്തായിട്ടാണ് സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് കിട്ടിയത്. ആ ഒട്ടകം കുടിച്ച കിണറ്റിൽ നിന്ന് അതിലെ വെള്ളം നിങ്ങൾ കുടിക്കണം. അത് സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ ഒട്ടകം കുടിച്ച വെള്ളമാണ്. ആ ഒട്ടകം നാഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്നാണ് ഖുർആൻ വിളിച്ചത്. ബറക്കത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന്, സ്വാലിഹീങ്ങളുമായി അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ ലഭിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ഹദീസിൽ എന്ന് മഹാനായ ഖുർത്തബി റളിയല്ലാഹു തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഇൻ കാന തഹ്ഖീഖ് അന്നൽ ജമാദാത്ത് ഗൈറു മുആഖദാത്, ഇത് കിണറാണ്, ജീവനില്ലാത്തൊരു വസ്തുവാണ്, എന്നിരുന്നാൽ പോലും ലാക്കിന്നൽ മഖ്റൂന ബിൽ മഹ്ബൂബ് മഹ്ബൂബ്, സ്വാലിഹ് നബി അലൈഹി സ്സലാം എന്ന മഹ്ബൂബുമായി ബന്ധപ്പെട്ട ഒരു മഹ്ബൂബാണ് ആ കിണർ, അതുകൊണ്ട് മഹ്ബൂബുമായി ബന്ധപ്പെട്ട മഹ്ബൂബും ബർക്കത്തുള്ളതാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ മസ്അലകളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ ആ ഒട്ടകം അത്ഭുതമായിരുന്നു. ഒരു ദിവസം മുഴുവനും ആ ഒട്ടകത്തിന് വെള്ളം കുടിക്കണം. സ്വാലിഹ് അലൈഹി സ്സലാം പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്. ഈ 12,000 ഗോത്രങ്ങളും 12,000 ഓരോ ഗോത്രത്തിലെ 12,000 ആളുകൾക്കും കുടിക്കാനുള്ള പാല് ഞങ്ങൾക്ക് ഈ ഒട്ടകത്തിൽ നിന്ന് കിട്ടണമെന്ന് അവരാദ്യമേ ഷട്ടിം പിടിച്ചതാണ്. സ്വാലിഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, അതെ, നിങ്ങൾക്ക് അല്ലാഹു അത് തരും, നിങ്ങൾ വിശ്വസിക്കണം. അവർ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പാറയിൽ നിന്ന് ഗർഭിണിയായ ഒട്ടകത്തെ പുറപ്പെടുവിച്ചു കൊടുത്തു അല്ലാഹു. ആ ഒട്ടകം പ്രസവിച്ചു. എന്നിട്ട് സ്വാലിഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, ഈ ഒട്ടകം അത്ഭുതകരമായ ഒട്ടകമാണ്. നാഖത്തുല്ലാഹ്, നമ്മുടെ നിങ്ങളുടെ ആടുമാടുകൾക്കും ഈ ഒട്ടകത്തിനും ഈ കിണറ്റിൽ വന്ന് ഉന്തും തള്ളും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു ദിവസം ഈ അള്ളാഹുവിന്റെ ഒട്ടകം കുടിക്കും, ഒരു ദിവസം മുഴുവനും ആ ഒട്ടകത്തിന് വേണം. അന്ന് വൈകുന്നേരമായാൽ ആ കുടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവനും അത് പാല് ചുരത്തി തരും. പിറ്റേ ദിവസം നിങ്ങളുടെ ആടുമാടുകളെ കൊണ്ട് നിങ്ങൾ കുടിപ്പിച്ചുകൊള്ളൂ, അന്ന് ഈ ഒട്ടകം വരില്ല. അത് കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന്റെ ഊഴമാണ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആടുമാടുകൾക്ക്. അങ്ങനെ ഒന്നിടവിട്ട് ഈ ഒട്ടകത്തിന്റെ കുടിക്കാൻ വെള്ളം വേണം, അത് നിങ്ങൾ അതിനെ തടസ്സം നിൽക്കരുതെന്ന് സ്വാലിഹ് നബി അലൈഹി സ്സലാം പറഞ്ഞതാണ്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു, അവർക്ക് കാര്യങ്ങൾ മടുത്തു തുടങ്ങി. അവർ പറഞ്ഞു, എന്തിനാണ് നമ്മുടെ ആടുമാടുകളെ തടഞ്ഞു നിർത്തി? ഒരു ദിവസം നമുക്ക് മുഴുവനും വെള്ളം ശേഖരിച്ച് ഈ ആടുമാടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കണം, പിറ്റേന്നാൾക്ക് വേണ്ടി. എന്തിനാണ് ഈ ഒട്ടകത്തെ വെച്ചേക്കുന്നത്? ഇതിനെ കൊന്നുകളയാം. തിസ്അതു റഹ്തിം ഫിൽ മദീന, ആ നഗരത്തിൽ, ഹിജ്റ നഗരത്തിൽ 9 ധിക്കാരികളായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അഷ്ഖാ എന്ന് പറഞ്ഞ ഏറ്റവും പരാജയപ്പെട്ടവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒട്ടകത്തെ അറുത്ത ആൾ, അയാളുടെ പേര് ഖുദാർ ഇബ്നു സാലിഫ് എന്നായിരുന്നു. ഖുദാർ ഇബ്നു സാലിഫ്, മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ മനുഷ്യൻ അതിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്സലാം പറയുന്നു, ഫഖാല ലഹും റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരോട് പറഞ്ഞു, നാഖത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ് കൂട്ടരെ, വസുഖിയാഹ, ആ ഒട്ടകത്തിന്റെ വെള്ളവുമാണ്, അതിനെ നിങ്ങൾ തടസ്സം ചെയ്യരുത്, അതിനെ നിങ്ങൾ കൊല്ലരുത്. ഫകദബൂഹു, അവർ കളവാക്കി. സ്വാലിഹേ, നിങ്ങൾ പറയുന്ന ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ ആ ശിക്ഷ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഫഅഖറൂഹാ, ആ ഒട്ടകത്തെ അവർ അറുത്തു, അള്ളാഹുവിന്റെ ഒട്ടകത്തെ അവർ അറുത്തു. എന്ത് സംഭവിച്ചു? ഫഅമ്മാ ആദുൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഖയിൽ പറയുന്നു, കദബത് സമൂദ് വആദ് ബിൽഖാരിഅ ഫഅമ്മാ സമൂദ് ഫഅഹ്ലികു ബിത്താഗിയ വഅമ്മാ ആദ് ഫഅഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ. സമൂദ് ഗോത്രത്തെ അല്ലാഹു ഘോരമായൊരു ഒട്ടഹാസം കൊണ്ട് നശിപ്പിക്കുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഘോരമായൊരു ഒട്ടഹാസം പുറപ്പെടുവിച്ച് ആ സമൂഹം മുഴുവനും നശിക്കുകയാണ്. അവർ വലിയ മുഅമ്മരീങ്ങളായിരുന്നുവെന്നാണ്. അവരെ ഒരുപാട് കാലം ജീവിച്ചവരാണ്, ദീർഘായുസ്സുള്ള കൂട്ടരായിരുന്നു അവർ. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അവരുണ്ടാക്കുന്ന കെട്ടിടം അവരുടെ ആയുസ് തീരും മുമ്പ് കെട്ടിടത്തിന്റെ ആയുസ് തീരുമായിരുന്നു, അത്രക്ക് ദീർഘായുസ്സുള്ളവരായിരുന്നു. കെട്ടിടങ്ങൾക്ക് പോലും അവരുടെ ആയുസ്സിനേക്കാൾ കൂടുതൽ നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു. പരിശുദ്ധ ഖുർആൻ സമൂദിനെയും ആദിനെയും പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അജാസു നഖലിൻ ഖാവിയ, അവരിങ്ങനെ വീണ് കിടക്കുന്ന അള്ളാഹുവിന് ശിക്ഷ വന്നപ്പോ അള്ളാഹു അവരെ ഉദാഹരണം പറഞ്ഞത്, ഈത്തപ്പനയുടെ തടികൾ
നിലത്തിട്ട പോലെ കിടക്കുന്നത് കണ്ടില്ലേ? വലിയ വലിയ ശരീരങ്ങളുമായി കിടക്കുന്ന മനുഷ്യർ, വലിയ ശരീരമുള്ള, ഒരുപാട് കാലം ജീവിച്ച, വലിയ കഴിവുകളും അരോഗദൃഢഗാത്രമായ സമൂഹമാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാം 3 ദിവസത്തെ ഇടവേള കൊടുത്തു. ഇതാ അള്ളാഹുവിന് ശിക്ഷ വരുന്നു 3 ദിവസം കഴിഞ്ഞാൽ. അവരെന്നിട്ടും വിശ്വസിച്ചില്ല. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊല ചെയ്യാൻ വേണ്ടി പോയി. സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊല ചെയ്യാൻ പോയപ്പോ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബക്കാർ ആയുധം അണിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്വാലിഹ് നബിയെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നത്? സ്വാലിഹ് നബി സത്യസന്ധനാണെങ്കിൽ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊന്നാൽ നിങ്ങൾക്ക് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം കളവാണ് പറയുന്നത് എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ, നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾ ചെയ്തോളൂ എന്നും പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തപ്പോ അവർ പിന്തിരിഞ്ഞു പോയി. പിറ്റേ നാളായപ്പോഴേക്കും ആളുകളുടെ മുഖം മഞ്ഞ നിറം പ്രാപിക്കാൻ തുടങ്ങി. അദാബ് വരുന്നു എന്നതിന്റെ ഒരു അടയാളമായിരുന്നു അത്. മുഖത്ത് മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർ വീണ്ടും വന്നു സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ മഹാനായ സ്വാലിഹ് അലൈഹി സ്വലാം അവരുടെ സമൂഹത്തിലെ, സമൂദ് ഗോത്രത്തിലെ അവിശ്വാസിയായിരുന്ന ഒരു പ്രമാണിയായ മനുഷ്യൻ. പക്ഷെ അദ്ദേഹം സ്വാലിഹ് നബിയെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആളല്ല. പ്രത്യുത ബഹുമാനപ്പെട്ടവർക്ക് അദ്ദേഹം പ്രൊട്ടക്ഷൻ കൊടുത്തു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അഭയം പ്രാപിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത്. അങ്ങനെ മഹാനായ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തു നശിപ്പിക്കുകയും ചെയ്തു. ആ ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. മഹാനായ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആ സമൂഹത്തിന് മുഴുവനും ശിക്ഷ വരാൻ കാരണം അതിൽ കൊന്ന ആൾ ഒട്ടകത്തെ അറുത്തത് ഖുദാറുബ്നു സാലിഫ് എന്ന ദുഷ്ടനായ ഒരേ ഒരു മനുഷ്യനാണെങ്കിൽ പോലും, അവരിലെ ചെറിയവരും വലിയവരും, അവരിലെ സ്ത്രീകളും പുരുഷന്മാരും, സമ്പന്നരും പാവപ്പെട്ടവരുമെല്ലാം ഈ വിഷയത്തിൽ ആ കൃത്യത്തിന് സപ്പോർട്ട് ചെയ്തവരായിരുന്നു. ആ ഒട്ടകത്തെ കൊല്ലാൻ തൃപ്തിപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് മുഴുവനും ശിക്ഷ വന്നു. ഫസവാഹ, ആ ശിക്ഷയെ അള്ളാഹു സമമാക്കി കൊടുത്തു എല്ലാവർക്കും. വലാ യഖാഫു ഉഖബാഹ, അല്ലാഹുവിന് ആരെ പേടിക്കണം? വലാ യഖാഫു ഉഖബാഹ, അങ്ങനെ ഒരു ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കിയാൽ ആ ശിക്ഷയ്ക്ക് പിറകെ അല്ലാഹുവിന് വല്ല ഉപദ്രവം ചെയ്യാൻ ആരുണ്ട് ഇവിടെ ലോകത്ത്? വലാ യഖാഫ്, അല്ലാഹു പേടിക്കുന്നില്ല. ഉഖബാഹ, ആ ശിക്ഷയുടെ പരിണിത ഫലം അല്ലാഹുവിന് പേടിക്കേണ്ടതില്ലല്ലോ. അല്ലാഹു അവരെ നശിപ്പിച്ചു, ഒരർത്ഥം. മറ്റൊന്ന്, വലാ യഖാഫ്, സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് റസൂലുള്ളാ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദൂതൻ സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് പേടിക്കേണ്ടി വന്നില്ല. റഖബാഹ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ സ്വാലിഹ് നബി അലൈഹി സ്സലാത്തു വസ്സലാമിനെ ഉപദ്രവിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലെന്ന് സ്വാലിഹ് നബിക്ക് അറിയാം. സ്വാലിഹ് അലൈഹി സ്സലാം ആ സമൂഹത്തിന്റെ ശിക്ഷയിൽ ഒട്ടും പേടിച്ചവരല്ല. മറ്റൊന്ന്, വലാ യഖാഫു ഉഖബാഹ, അള്ളാഹുവിന്റെ ഒട്ടകത്തറുക്കാൻ പോകുന്ന ഖുദാറുബ്നു സാലിഫ്, ആ ഒട്ടകത്തറുത്താൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പേടിക്കുക പോലും ചെയ്യാതെ ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊന്നവനാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്ന് പേടിക്കാതെയാണ് അവനത് ചെയ്തത്. ഇങ്ങനെ 3 അർത്ഥം വലാ യഖാഫു ഉഖബാഹ എന്ന ആയത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ സംശുദ്ധി വരുത്തി, പാപങ്ങളിൽ നകന്ന് നന്മകളുമായി ഇടപഴകി, നന്മകളിലായി ജീവിച്ച് നന്മ ചെയ്ത് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മപ്പെടുത്തി തീരുമാറാകട്ടെ. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൈഹൂൻ .tv ആണ്.